ലേറ്റ് ആവരുതല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ വീട്ടിൽ പോലും പോവാതെ കോർട്ടിൽ നിന്ന് നേരെ അങ്ങോട്ട് പോന്നെ. പക്ഷേ അവരെ കാണാനല്ലോ. ഉണ്ണിക്കുട്ടാ, ഒന്ന് ഗേറ്റിൽ പോയി നോക്കുക. ഞാൻ ഗേറ്റിൽ പോയി അവർ വേഗം എത്തുവോ? ഞാനിതൊന്ന് വായിച്ചു തീർക്കട്ടെ അമ്മാവാ, ഇന്ന് കണ്ടാ പിന്നെ കിട്ടില്ല. നല്ല രസമായിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ ഇത്തിരി ലേറ്റ് ആയി ഇല്ലേ? ഏയ് കറക്റ്റ് ടൈം. വരൂ. ആ, എന്താ പേര്? ഗോകുലകൃഷ്ണൻ. തമ്പുരാട്ടി ആള് കൊള്ളാം. അളിയൻ 90 പോയി, 92 പെങ്ങളും. ഉദയവർമ്മയ്ക്ക് കോപ്പറേറ്റീവ് ബാങ്കിലായിരുന്നില്ലേ ജോലി? അപ്പൊ ആ ജോലി മകനോ മകൾക്കോ കിട്ടുമോ? റിട്ടയർ ചെയ്തതിന് ശേഷം അച്ഛൻ മരിച്ചത്. ശരി. പത്മനാഭട്ടെ ഇന്നലെ ടിവിയിൽ വന്ന സീരിയലുണ്ടോ? ഇല്ല, കണ്ടില്ല. അതിൽ ഈ വീടുണ്ട്. കഴിഞ്ഞ കൊല്ലം ഒരു കൂട്ടർ വന്ന് എടുത്തതാ. പോകാൻ നേരത്തെ അവർ ഇവിടെ വെച്ചിരുന്ന മുത്തശ്ശന്റെ കിണ്ടി എടുത്തോണ്ട് പോയി. ടി വി കാണുമ്പോ ഈ വീടിന് നല്ല വ്യത്യാസമുണ്ട്. എനിക്ക് എന്നെ ആദ്യം കണ്ടിട്ട് മനസ്സിലായില്ല, പിന്നെ എന്തു പറഞ്ഞപ്പോഴാ. എന്താ സീരിയലിന്റെ പേര്? ഞാൻ കണ്ടില്ല. അതല്ല അതിന്റെ പേര്. പിന്നെ വൈകണ്ട, സന്ധ്യയ്ക്ക് മുമ്പ് ചടങ്ങ് നടത്താം. എന്തിനു വിളിക്കൂ? എന്തു അകത്ത് പോയിട്ട് വിളിക്കാം. ഞാൻ പോയി വിളിക്കണോ? ഇത് വെച്ചോളൂ, കണ്ടാ തരില്ല. വായിക്കൂ. എന്തു അവര് വന്നു, വേഗം വരിക. തമ്പുരാനല്ല, മോള്. നീ ഇവിടെ നിൽക്ക് പെണ്ണേ, അങ്ങോട്ട് പോണ്ട. കൊള്ളാം. എന്താ പെട്ടെന്ന് പോന്നേ സീതേ? ഒരൊറ്റ ഓട്ടത്തിന് കുറച്ച് വെറ്റിലും പാക്കും വാങ്ങി വാ മോളെ. ഞാൻ വാങ്ങാൻ മറന്നു. വന്നവര് മുറുക്കാൻ ചോദിച്ച് ഇല്ലാന്ന് പറഞ്ഞാൽ താമ്പരം കൊല്ലും. ഒന്ന് വേഗം വാങ്ങി വാ. അതിലേ അല്ല, ഇതിലേ പോ. ഒന്ന് വേഗം തന്നെ. എത്ര നേരമായി? നല്ല വള എവിടുന്ന് വാങ്ങി? സൗരല്ലടുത്തുന്ന്. അടക്കി തരുന്നുണ്ടോ? എന്താ ഇത്ര ധൃതി? ഒരു ജ്യൂസ് അടിക്കട്ടെ? എനിക്കൊന്നും വേണ്ട. കുട്ടി അവർക്ക് ഇഷ്ടായി. ഇഷ്ടായി എന്നല്ല, വളരെ ഇഷ്ടായി. ആ വിവരം അറിയിക്കാനാ എന്നെ ഇവിടെ നിർത്തിയത്. പിന്നെ സ്ത്രീധനത്തിന്റെ കാര്യമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടുവന്നിരിക്കുക. ഗോകുലേഷൻ ഇഷ്ടായത്ര. ഇഷ്ടായി എന്ന് കേട്ടപ്പോ കുട്ടിയുടെ മോത്ര സന്തോഷം കണ്ടില്ലേ? ആ പിന്നെ ഒരു കാര്യം, കല്യാണത്തിന് ഒരു 4-5 മാസത്തെ താമസമുണ്ട്. അതെന്താ? പെട്ടെന്നുള്ള വരവായിരുന്നു ഗോകുലേഷന്റെ. ഷാർജയിലേക്ക് തിരിച്ചു പോയിട്ട് ഒരു 4-5 മാസം കഴിഞ്ഞ് TR-ലേക്ക് തിരിച്ചു പോരും. പിന്നെ മടക്കല്ല. അപ്പോഴേക്ക് ഇവിടുത്തെ ജോലിയൊക്കെ ഒന്ന് ശരിയാവും. പിന്നെ കല്യാണം. അത് മതി. അതല്ല, എല്ലാരും ഗൾഫിൽ നിന്ന് വരണത് വിമാനത്തിലല്ലേ? ഈ ഗോകുലേഷണം മാത്രം എന്തിനാ TR-ൽ വരണത്? ഈ തമ്പുരാൻ ഏത് പട്ടിക്കാരിലാ ജീവിക്കണേ? TR എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ട് ഓഫ് റെസിഡൻസ്. പിന്നെ മറക്കല്ല എന്നർത്ഥം. എന്താ മനസ്സിലായോ? ട്രാൻസ്പോർട്ട് ഓഫ് റെസിഡൻസ് എന്നല്ല, ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാ, പക്ഷേ പറഞ്ഞു വന്നപ്പോ. ബാക്കി കാര്യങ്ങളൊക്കെ നിശ്ചയിക്കാൻ സമയമുണ്ടല്ലോ. അപ്പൊ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഒന്ന് നിൽക്കൂ. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. എന്റെ ഭഗവാനെ, വിളിച്ചോ? 4 മണിക്ക് തുടങ്ങിയതാ ടെൻഷൻ. ടെൻഷനോ മോളെ? മോൾക്ക് സന്തോഷായില്ലേ? ഈ 4-5 മാസം എന്നൊക്കെ പറയണത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കഴിയും. ഷാർജയിൽ അഡ്രസ് വേണി മേടിച്ചു തരാം. ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു കത്തൊക്കെ. ഒന്ന് വെറുതെ ഇരിക്കാം. അയ്യോ, എനിക്കൊരു മോഹമുണ്ട്. ഇന്നാള് പത്രത്തിൽ വായിച്ചില്ലേ വിമാനത്തിൽ വെച്ച് നടന്നൊരു വിവാഹത്തെ പറ്റി? അതുപോലെ നമ്മുടെ ഇന്ദുവിന്റെ വിവാഹത്തിനും വേണം എന്തെങ്കിലും ഒരു പുതുമ. ഉണ്ണി അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു പുതിയൊരു ഐഡിയ. അന്തർവാഹിനിൽ വെച്ച് നടത്താം. ഒരു 19,000 രൂപ വേണം കല്യാണം നടത്താൻ. അതിനിടയ്ക്ക് ഒരു പുതുമ പറയിക്കല്ലേ അമ്മാവ? എന്നാ വേണ്ട. ഇതെന്താണ് ഈ അന്തർവാഹിനി? സരസ്വതി നമസ്തുഭ്യം വരതേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധർഭൗതുമേ സദാ. അമ്മേ മൂകാംബിയെ കാത്തുരക്ഷിക്കണേ, സമസ്ത അപരാധങ്ങളും പുറക്കണേ. ദേവിയെ കാത്തുരക്ഷിക്കണേ. എന്താ എന്തു മുറുക്കാൻ വാങ്ങാൻ പോയ സീതക്കുട്ടി ഇതുവരെ വന്നില്ല. ത്രിസന്ധ്യ നേരത്തെ ആരാ അതിന് അയച്ചത്? വിരുന്നുകാര് വന്നപ്പോ ഞാനാ അയച്ചത് തമ്പുരാനെ. ഇതൊക്കെ നേരത്തെ വാങ്ങി വെക്കാമായിരുന്നില്ലേ നാണിയമ്മയ്ക്ക്? ചേട്ടൻ കവല വരെ പോയി ഒന്ന് തിരക്കാമോ? ഒന്ന് അന്വേഷിച്ചിട്ട് വരുമോ? എന്റെ ആ ഷർട്ടിങ് എടുക്കുക. 1-2 മണിക്കൂറായിക്കാണ് മുറുക്കാനുമായി പോയിട്ട്. എങ്ങടാ കോവിലേത്തേക്കാ എന്നൊക്കെ ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാ. അത് നോക്കിയിരിക്കലല്ലോ എന്റെ പണി. എത്രയായി? 7:50. 1 മണിക്കൂറായല്ലോ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. എന്റെ കാര്യം എന്തായി? മോലാളി വരാതെ ഞാൻ പൈസയും തരത്തില്ലേ. ഞാൻ പോയിട്ട് നാളെ കാണാം. വാ, നല്ല ഇടപാടാ. അവർ പുറത്തു കയറ്റുന്നുണ്ട്. വിളിക്കട്ടെ സർ? അവരെ രാജൻ അറിയോ? അറിയും. കുറച്ചു കാലം ഞാൻ അവരുടെ നൈബറായിരുന്നു. വരാൻ പറയൂ. യു ഗോട്ട് ദ ഡീറ്റെയിൽസ്? ട്രെയിനിങ് സർ. ഉണ്ണി, ഇന്നലെ സന്ധ്യ മുതൽ സർവന്റ് മിസ്സായിട്ട് എന്തുകൊണ്ട് രാത്രി തന്നെ റിപ്പോർട്ട് ചെയ്തില്ല? അവൾ വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ. നേരം വെളുത്തിട്ടും കാണാത്തോണ്ടാ റിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അമ്മാവനാ പറഞ്ഞത് ഉടനെ ചെന്ന് റിപ്പോർട്ട് ചെയ്യാൻ. സാർ അറിയുമായിരിക്കും, അഡ്വക്കേറ്റ് രാമവർമ്മ തമ്പുരാൻ എന്റെ അമ്മാവനാ. കോടതി പോയണ്ട കൂടെ വരാൻ ഞാൻ. അല്ലെങ്കിൽ അവൾക്ക് കാമുകൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? കാമുകനോ? നല്ല കോളായി. അവൾക്ക് അങ്ങനെ ആരുമില്ല. അവളുടെ വീട്ടിലന്വേഷിച്ചോ? രാമൻ പോയി അന്വേഷിച്ചു. അവൾ വീട്ടിലെങ്ങും പോയിട്ടില്ല. ആരാ ഈ രാമൻ? വീടിനടുത്തുള്ള ഒരാളാ. അവളുടെ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും വേറെ ഉണ്ടോ? ഇല്ല. പിന്നെ അവളവിടെ പോയി? ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിക്കി, എന്നിട്ട് അത് ബേസ് ചെയ്ത് ഒരു FIR തയ്യാറാക്ക്. കൈയൊന്ന് പൊക്കിയേ. എന്തിനാ? തന്റെ കൈക്ക് ചോരയുടെ മണമുണ്ടല്ലോ. ഇത് സാമ്പാറിന്റെ മണമാ. ഇന്ന് ഇഡ്ഡലിക്ക് സാമ്പാറായിരുന്നു. വക്കീല് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വന്നാണല്ലേ? അതെ, തന്റെ ഡിവൈസ് പേര് ശപ്പന. രക്തത്തിന്റെ സാമ്പാറിന്റെ മണം ഒരുപോലെയാ. അയാൾ എന്താ രാജേട്ടാ രക്തം മണക്കുന്നു പറഞ്ഞത്? അത് പോലീസുകാരുടെ അടവാ, സൈക്കോളജിക്കൽ ടെസ്റ്റ്. അങ്ങനെ പറയുമ്പോ കേട്ട ആളുടെ മുഖത്ത് വല്ല വ്യത്യാസം ഉണ്ടോ നോക്കും, അത്രേ ഉള്ളൂ. അവർക്ക് ചേട്ടന് സംശയം ഉണ്ടോ രാജേട്ടാ? എന്നെ എന്തിനാ സംശയിക്കുന്നത്? ഹേ, അങ്ങനെയൊന്നുമില്ല. ഞാനൊന്ന് അവിടം വരെ പോയി അന്വേഷിച്ചിട്ട് വന്നാലോ? വേണ്ട, ചേട്ടൻ അങ്ങോട്ട് പോണ്ട. അങ്ങോട്ട് മാറി തപ്പടോ. ഇതെന്താണ് സർ, രാവിലെ തുടങ്ങിയതാണല്ലോ മുങ്ങാനും പൊങ്ങാനും? അല്ല, ജില്ലാ പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞു എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ. എന്ത് സഹായം? ഞങ്ങളുടെ പാർട്ടിയിലുണ്ട് സർ, നല്ല ഒന്നാം തരം മുങ്ങൽ വിദഗ്ധർ. നിന്റെയൊക്കെ നേതാക്കന്മാർ ഇവിടെ മുങ്ങി ഡൽഹി പൊങ്ങുന്നവരല്ല ഈ പണി. എന്താ ഉടുപ്പൂരി ഇറങ്ങുന്നോ? ഡൽഹിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഡൽഹിക്ക് ഒരു എസ് ടി ഡി വിളിക്കാനുണ്ടായിരുന്നു സർ. ഒരു മാറിയേ, മാറോ. ആ എന്താ കിഷം പറയുന്നത്? എസ് പി ഒരു മേൽ ദൂരത്ത് എത്തിയതല്ലേ ഉള്ളൂ. ഓ, ഈ ആ കാപ്പി ചങ്ങനെ ഇരിക്കാൻ വരെ ഈ സമയത്ത് ഇങ്ങോട്ട് കെട്ടിയെടുക്കണം. അതിന്റെ സേർത്ത് വലിപ്പിക്കല. ബോഡി കിട്ടിയോടോ? ഇല്ല സർ. കിട്ടിയോ? തപ്പോ അല്ല, ചോദ്യം തന്നെ ആയോടെ കൂടി കെട്ടിയെടുത്തേ. മന്ത്രിക്ക് എസ്കോർട്ട് പോകാൻ പറഞ്ഞിട്ട് സാർ ഞാൻ ഗസ്റ്റ് ഹൗസിൽ പോയിരുന്നു. എന്നിട്ട് മന്ത്രിക്ക് ഭയങ്കര തൂറ്റല്. അയ്യേ, യാത്ര മാറ്റി വെച്ചു. എന്നാലും അദ്ദേഹത്തിന് അസുഖം മാറും വരെ തനിക്ക് അവിടെ നിൽക്കാൻ പാടില്ലായിരുന്നു സാർ. സിയത് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ആ ശരി ശരി, ഇവിടെ ഒരു കാര്യം ചെയ്യ്, നേരെ സ്റ്റേഡിയത്തിലേക്ക് പോ. അവിടെ ഫുട്ബോൾ മാച്ച് ഉണ്ട്. ഫുട്ബോൾ മാച്ച് 4 മണി കഴിഞ്ഞാണ് സാർ. ഞാൻ ഇപ്പോഴാ വെയിലത്ത് പോയി നിൽക്കണം സാർ. എവിടെ ഇപ്പോഴേ ക്രൗഡ് വരും, അങ്ങോട്ട് പോണോ? എവിടെ പോണോ? യൂസ്ലെസ് ഓടാ കഴിവുള്ളവാനെ. എന്തുവാടാ പറഞ്ഞേ? അല്ല സാർ, ഇവന്റെ കാല ചവിട്ടി ഭയങ്കര വേദന. ഇങ്ങനെ പോയാലേ താൻ ചവിട്ട് കൊള്ളൂ. ചിരിക്കുന്നേ തപ്പടാ. എന്താടാ കിടക്കാതെ കാര്യം പറ. കോവിലും നിറയെ പോലീസും ജനവും മുങ്ങലുകാരി കൊളുത്തി തപ്പുന്നു. ഇവിടെ ഇങ്ങോട്ട് വാ. ഇവിടെ ഇവിടെ മുങ്ങ്. അങ്ങോട്ട് മാറി നിൽക്കണം. അങ്ങോട്ട് നിൽക്കാം. ശവം കിട്ടി തമ്പുരാനെ. ഓ എന്റെ ഈശ്വര, ഇൻക്വസ്റ്റ് തയ്യാറാക്കി ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചേക്ക്. യെസ് സർ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയോ? ഡീറ്റെയിൽ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല സർ. ഷി വാസ് ബ്രൂട്ടലി റേപ്ഡ്. അതിന്റെ മാർക്സ് ബോഡിയിലുണ്ടെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. അത് ശരി. പഞ്ചായത്ത് നടത്തിയോ? എന്താ ജനസംസാരം? ഭൂരിപക്ഷം പേർക്കും കോവിലകത്തുള്ളവരെ കുറിച്ച്, പ്രത്യേകിച്ച് ഉണ്ണിത്തമ്പുരാനെ കുറിച്ച് നല്ല അഭിപ്രായ. ചുരുക്കം ചിലർക്ക് മറിച്ചുകൊണ്ട് കോവിലകത്തെ കുളത്തിൽ നിന്ന് ബോഡി കിട്ടിയത് കൊണ്ട് മാത്രം തമ്പുരാനെ മറിച്ചുള്ള അഭിപ്രായം എന്താ? അതിലൊന്നും വലിയ കാര്യമില്ല സാർ. 10-35 വയസ്സ് കഴിഞ്ഞിട്ടും തമ്പുരാൻ കല്യാണം കഴിച്ചിട്ടില്ല, പെണ്ണുങ്ങളോട് കൊഞ്ചു കൊഞ്ച് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ തെളിവാണ് സാർ. ഹലോ, ദൈവമേ, ഒരു ചാൻസ്, ഒരൊറ്റ ചാൻസ് മനസ്സോർന്ന് 4 വാക്ക് തെണ്ടിയോട് പറയണം. അത് കഴിഞ്ഞ് എന്നെ ഈ യൂണിഫോമിൽ നിന്നല്ല ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഒഴിവാക്കിയോ. എനിക്കറിയാം. ഓക്കെ. ആ എന്നിട്ട് എതിരഭിപ്രായമുള്ളവരുടെ സ്വരത്തിൽ അല്പം വർഗീയതയാണുള്ളത്. അത് ശരി. മിസ്റ്റർ രാജന് ഈ ഉണ്ണിത്തമ്പ്രാനെ മുമ്പേ അറിയാവോ? അറിയാം സർ. അറിയാന്ന് വെച്ചാൽ നന്നായിട്ട് അറിയാം. എന്താ സർ? ഏയ് ഒന്നുമില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പോ മിസ്റ്റർ വിൽസൺ വിൽ ടേക്ക് ഓവർ ദി കേസ്. രാജൻ അസിസ്റ്റ് ചെയ്താൽ മതി സർ. പിന്നെ മറ്റൊന്നുകൊണ്ടല്ല, നിഷ്പക്ഷനായ ഒരാൾ അന്വേഷിക്കുന്നതാണ് നല്ലത്, പ്രത്യേകിച്ച് ജനങ്ങൾക്കിടയിലെ ഒരു ഭിന്നാഭിപ്രായം ഉള്ളപ്പോ. സർ യെസ് യു മേ ഗോ. ഓക്കെ. ഈ കേസിന്റെ പേരിൽ ജനം പൗരസമിതി രൂപീകരിച്ചതായി പത്രവാർത്തയുണ്ട്. ഞാനും വായിച്ചടോ. പൗരസമിതി പലർക്കും ഒരു വയറ്റുപാടാണ് സാർ. ചേറ്റകള് നാളെ പോലെ ഇറങ്ങും പാത്രമായിട്ട് തെണ്ടാൻ. പോലീസ് സൂപ്രണ്ട് സുബ്രഭാനെ അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്തുക. പോലീസ് സൂപ്രണ്ട് സുബ്രഭാനെ അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്തുക. പൗരസമിതി സിന്ദാബാദ്. കോവിലകം കൊലക്കേസ് പ്രതികളെ ഉടനെ അറസ്റ്റ് ചെയ്ത പേപ്പർ ഉയർത്തി മുദ്രാവാക്യം വിളിക്കുന്നത് പൗരസമിതി നേതാവ് ബാഹുലേയൻ, ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർ. ആ ഇരിക്കുന്ന സ്ത്രീയാ മരിച്ച സീതയുടെ അമ്മ. അവന്മാർക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാല് അങ്ങ് കൊടുത്തരേ സർ. സാബു ഇന്നും ഉണ്ടായിരുന്നു സമരക്കാർ. എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് മുഖത്ത് നോക്കി പറഞ്ഞു അമ്മാവ. എനിക്കൊരു സമാധാനവും ഇല്ല. എന്തു പറഞ്ഞാലും മനസ്സിലായില്ല ഈ കഷ്ടട്ടൻ തുണ്ണി. എസ് പി ഒക്കെ വലുതാണോ ഈ പൗരസമിതിക്കാര്? ഒരു തെളിവും തനിക്കെതിരായിട്ടില്ല. എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. ദൈവമേ ഉണ്ണി സമാധാനമായിട്ടിരിക്കുക. ഇവരെ കൊണ്ട് ശല്യാണെന്ന് പറഞ്ഞ് നാളെ തന്നെ കോർട്ടിലൊരു പെറ്റീഷൻ ഉപയോഗിക്കാം. എന്താ പോരെ അമ്മാവനൊന്ന് ഇവിടം വരെ വരുമോ? നാളെ രാവിലെ വരാം. ആ വയ്ക്കട്ടെ. ആ തമ്പുരാനൻ സ്റ്റേഷൻ വരെ വരണം. എസ് പിക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. ഉടനെ തിരിച്ചു വരാം. ഏറിയാൽ ഒരു 5 മിനിറ്റ്. സാറ് പോയിക്കോ, ഞാൻ പുറകെ വരാം. പേടിക്കണ്ട, ഞാനല്ലേ പറയുന്നത്. ഉടനെ തിരിച്ചുകൊണ്ടാക്കാം. എന്നാ ഞാൻ ഈ വേഷമൊക്കെ മാറ്റിയല്ലേ. ആര് കാണാനാ? ഇതൊക്കെ മതി. എന്തും കൂടെ വാ സാർ, എന്തും കൂടെ വരട്ടെ. എന്തിനാ രാത്രിയിൽ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്നത് തമ്പുരാൻ? എനിക്ക് പേടിയാവുന്നു സാർ. പേടിക്കണ്ട. അയ്യോ അയ്യോ. എന്നോടെന്തോ ചോദിക്കാനുണ്ടെന്ന് ഈ സാറ് പറഞ്ഞു. തമ്പുരാനെ ആ ഷർട്ടും മുണ്ടും അഴിച്ചു വെച്ചേ. ഷർട്ടും മുണ്ടും എന്തിനാ? എനിക്ക് തിരിച്ചു പോകണം. അത് പിന്നെ തമ്പുരാനെ, ഈ സെൻട്രൽ ജയിലിലെ യൂണിഫോം ഉണ്ട്. സബ് ജയിലിൽ സ്വന്തം വസ്ത്രം ഉപയോഗിക്കാം, പക്ഷെ ലോക്കപ്പിലെ അടിവസ്ത്രം മാത്രമേ പാടുള്ളൂ. അതുകൊണ്ട് അഴിക്കേ. എന്നെ ഉടനെ വിട്ടേക്കാമെന്നാണല്ലോ പറഞ്ഞത്. ഓഹോ. ഇതെന്താ രാജ ഇവർ എന്നോട് പറഞ്ഞത്? അഴിയടാ അഴിയടാ അങ്ങോട്ട് അഴികേ. ഇതെന്താ തമ്പുരാൻ ഇത്? ഇത് പൊട്ടിക്കരുത് പാവ. ഓഹോ. അല്ല തമ്പുരാനെ, തമ്പുരാന് സെല്ലിൽ കിടക്കുമ്പോ സൽബുദ്ധി തോന്നി ഇതേലെങ്ങാനും തൂങ്ങിയാൽ ഞങ്ങൾ തൂങ്ങും. അതുകൊണ്ട് തമ്പുരാന് പോകാൻ ഭാഗ്യം ശ്രദ്ധിച്ചാൽ ഇതങ്ങോട്ട് തിരിച്ചു തരാം. ഇരിക്കട്ടെ. അപ്പൊ പറ തമ്പുരാനെ, എന്താ തമ്പുരാനെ സംഭവിച്ചേ? സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. സാബോ വാടകോട്ടെ. സാർ എന്നെ ഒന്ന് ചെയ്യേ. ഇങ്ങനൊരു കൊലച്ചതി വേണ്ടായിരുന്നു. ഇന്നലെ രാവിലെ കണ്ടപ്പോൾ നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞു? എന്തു പറയണം? അറസ്റ്റ് ചെയ്യും എന്ന് പറയണോ? അങ്ങനെ പറയുകയാണെങ്കിൽ പ്രതിയുടെ പൊടി പോലും കിട്ടുവോടോ വക്കീലേ? ഞങ്ങളുടെ ഒരു സെറ്റപ്പൊക്കെ അറിയാമല്ലോ. താൻ ഏത് ഗോത്താഴത്തെ വക്കീലാണോ? എന്റെ ഉണ്ണി എന്ത് കുറ്റം ചെയ്തു? എവിടെ ചാർജ് ഷീറ്റ്? ചാർജ് ഷീറ്റോ? അതിൽ ട്രൂ കോപ്പി നാളെ കോടതിയിൽ എത്തുമല്ലോ, അപ്പൊ കണ്ടാ മതി. ഒന്ന് പറയെങ്കിലും ചെയ്തൂടെ? എന്തു പറയാൻ, തന്റെ മരുമോൻ തമ്പുരാന് വീട്ടുവേലക്കാരുടെ കാമം തോന്നി. അത് സാധിക്കുന്ന ബെത്തപ്പാടിൽ അവൾ ചത്തു. ആരും അറിയാതെ ശവം കുളത്തിൽ കൊണ്ടുപോയിട്ടു, അത്ര തന്നെ. മഹാപാപം പറയരുത്. മരിച്ച പെൺകുട്ടി അവന്റെ സഹോദരി അവൻ രണ്ടായിട്ട് കണ്ടിട്ടില്ല. ഒരെറുമ്പനെ പോലും നോവിക്കാൻ കഴിയില്ല എന്റെ ഉണ്ണിക്ക്. ആ അവനെ കുറിച്ചാ നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെച്ചാണ്ടല്ലോ. തന്നെയും പിടിച്ച കൂട്ടുപ്രതിയാക്കും. എനിക്ക് അക്കാര്യത്തിന് ചളുപ്പമില്ല. നിങ്ങൾക്ക് എന്ത് സാധിക്കും? അധികാരവും അത് നടപ്പിലാക്കാനുള്ള പേനയും കയ്യിലുള്ളപ്പോ സ്വന്തം ലാഭത്തിനും വലിയവരെ പ്രീതിപ്പെടുത്താനും വേണ്ടി നിങ്ങൾ എത്ര കള്ളക്കേസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ശിക്ഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ഈ ചെയ്തത് നിങ്ങളുടെ നാശത്തിനാ, സർവനാശത്തിന്. സൂക്ഷിച്ചോ, ഒരു അസുരജന്മം അവസാനിക്കാതിരുന്നിട്ടില്ല. നിങ്ങളുടെ അന്ത്യം കുറിക്കാൻ എവിടെയോർത്തം ജനിച്ചിട്ടുണ്ട്, ജീവിക്കുന്നുണ്ട്, കരുതിയിരുന്നു. I appear for the prosecution, Your Honor. As a public prosecutor, it is my duty to see that the maximum punishment is given to the accused. But the investigating officer who charge sheeted this case didn't do it properly. Under these circumstances, I beg this honorable court to stop all the proceedings against the accused in this case. Mahasar prakaram moshram poyittullathu 1994 model TV, 1994 മോഡൽ VCR, 93 മോഡൽ ഡെക്ക് തുടങ്ങിയവയാണ്. പക്ഷേ തൊണ്ടി സാധനങ്ങൾ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ 94 മോഡൽ ടിവിക്ക് പകരം 84 മോഡൽ TV, അതുപോലെ എല്ലാ തൊണ്ടി സാധനങ്ങളിലും മായം ചേർന്നിരിക്കുന്നു. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്, ഐ റിക്വസ്റ്റ് ദിസ് ഹോണറബിൾ കോർട്ട് ടു ടേക്ക് നെസസറി ആക്ഷൻ അഗൈൻസ്റ്റ് ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഹു ഈസ് എ റിയൽ കൾപ്രിറ്റ്. ദാറ്റ്സ് ഓൾ, യുവർ ഓൺ. ഇത്രയും വേണ്ടായിരുന്നു സാർ, അത് ഓപ്പൺ കോർട്ടിൽ വെച്ച്. പിന്നെ ഞാൻ എന്നാ പറയണം? എന്നതാ കാക്കിയിട്ട് നിങ്ങളുടെയൊക്കെ വിചാരം? ഒറിജിനലൊക്കെ എന്തോ ചെയ്തു? ഇവിടെ തന്നെ വിധിച്ചോ അതോ പങ്ക് തിരുവനന്തപുരത്ത് എത്തിച്ചോ? എവിടെ പോയി കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ആള്? വന്നിട്ടില്ല. അയാൾ എൻ്റെ കൺവെട്ടത്തെങ്ങാനും കണ്ടാൽ മുഖത്ത് ഞാൻ കാർക്കിച്ചു തുപ്പും, പറഞ്ഞേക്ക്. അയാൾ ഫോണിൽ എന്നോട് പറയുക, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ സാറേ, സാറ് വിഷമിക്കണ്ട, പ്രോസിക്യൂട്ടർക്ക് ഒരു ഷെയർ ഉണ്ടെന്ന്. ഒറിജിനൽ തൊണ്ടി മുഴുവൻ കോടതിയിൽ എത്തിച്ചില്ലെങ്കിൽ കമ്പി എണ്ണിക്ക് വല്ലാത്തതിന് ഞാൻ ഏത് റാങ്കിൽപ്പെട്ട ഓഫീസറായാലും ശരി തന്നെ ഇങ്ങോട്ട് അയച്ചില്ലേ, അവരോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞേക്ക്. മയപ്പെടുത്തി പറഞ്ഞ് സൂചിപ്പിക്കാനും നിൽക്കണ്ട. അങ്ങനെ പറഞ്ഞാലുണ്ടാകുന്ന കോൺസിക്വൻസ് എന്തായാലും അത് ഞാൻ നോക്കിക്കോളാം, കേട്ടോ. അപ്പോഴേ തൊണ്ടി വിസിയാറിന് ഇപ്പം എന്നാ വില കിട്ടും? രണ്ടെണ്ണം വേണമായിരുന്നല്ലോ. വളരെ മോശമായി പോയി കേട്ടോ. അതെ, ശരിയാക്കി തരാം. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. യെസ്, ഞാൻ ശാലിനിയാ. അഡ്വക്കേറ്റ് ജോർജ് സാറിന്റെ വീട്ടിൽ വെച്ച് പരിചയപ്പെട്ടു, ഓർക്കുന്നില്ലേ? LIC ഏജന്റ്. LIC മാത്രമല്ല, യൂണിറ്റ് ട്രസ്റ്റ്, നാഷണൽ സേവിങ്സ് എല്ലാം ഉണ്ട്. ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഐ ആം ഓൾറെഡി എ പോളിസി ഹോൾഡർ. എനിക്കറിയാം സാർ. പോളിസി നമ്പർ 8256-151. സം അഷ്യൂർഡ് 3 lakhs. അതെടുത്തിട്ട് 5-6 വർഷമായില്ലേ സാർ? പ്ലാന്ററാണല്ലേ? ലവ് ഡേൽ എസ്റ്റേറ്റ് എന്നല്ലേ പേര്? റബ്ബർ, കാപ്പി, കുരുമുളക് ഒക്കെ ഉണ്ടല്ലേ? ഉണ്ടെങ്കിൽ എസ്റ്റേറ്റിലെ വരുമാനം, ഈ പ്രൊഫഷനിലെ വരുമാനം എല്ലാം കൂടി ഒരു നല്ല തുക സാറിന് ടാക്സ് കൊടുക്കേണ്ടി വരും. നല്ലപോലെ ഒന്ന് സ്കീം ചെയ്താൽ ഒരുപാട് ടാക്സ് സേവ് ചെയ്യാൻ കഴിയും. ഇതൊന്നും കസ്റ്റമറെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ഏജന്റ് മെനക്കെടാറില്ല. സാർ ഒരു അല്പസമയം സ്പെയർ ചെയ്തെങ്കിൽ. ഐ ആം സോറി, ഇപ്പോ എനിക്ക് സ്പെയർ ചെയ്യാൻ സമയമില്ല. ഉച്ചയ്ക്ക് ശേഷം വേറെ എൻഗേജ്മെന്റ് ഉണ്ട്. നോ പ്രോബ്ലം സർ, ഞാൻ പിന്നെ വരാം. ഓക്കേ. എനിക്ക് ഡ്രൈവർ പണിയും ഗുമസ്ത പണിയും വക്കീൽ പണിയും അയ്യോ എന്നെ കൊണ്ട് വയ്യ. ഇതെല്ലാം കൂടി എന്നെ കൊണ്ട് ഒക്കുകയല്ല. ഞാൻ രാജിവെക്കാൻ പോവാ. അതേ ഒറ്റയ്ക്കൊന്നും നടത്തുവട്ടെ, അപ്പ വിവരം അറിയും. ആ സാർ പോളിസി എടുത്തിട്ടുണ്ടോ? അയ്യോ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. എടുക്കണം സാർ, വലിയ എമൗണ്ട് ഒന്നും വേണ്ട. എന്തോന്ന്? LIC പോളിസി. ഓ ടേക്ക് ഇറ്റ് ഈസി പോളിസി. അയ്യോ അത് ഞാൻ എടുക്കുകയല്ല. ആ വീട്ടിൽ ആരാ സാർ താമസിക്കുന്നത്? കപ്ലിംഗ്സ്. ആര്? ഭാര്യ ഭർത്താക്കന്മാർ. അവരെ ഒന്ന് പരിചയപ്പെടുത്തി തരാവോ? എന്തിനാ? LIC പോളിസി എടുപ്പിക്കാൻ. ഈ ജന്മത്ത് അവർ പോളിസി എടുക്കുന്ന പ്രശ്നമില്ല. അതെന്താ? അവർക്ക് LIC ഓഫീസിലാ ജോലി. അയ്യോ ചമ്മി ചമ്മി ചമ്മി. രാത്രി കഴിക്കാൻ എന്നാ വേണം? കുതിര മുട്ട കൊണ്ട് ഓംലെറ്റ് ഉണ്ടാക്കി വെച്ചേക്ക്. കളിയാക്കാതാ ഞാൻ കുഞ്ഞ്. ഞാൻ എന്നാ അഭിപ്രായം പറയാനാ? ഞാൻ എന്നാ പറഞ്ഞാലും ദീനാമ ദീനാമ കിട്ടുള്ളല്ലേ ഉണ്ടാക്കുള്ളൂ. ദീനാമയുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. പോരെ? കോടതി കൊണ്ട് വിട്ടേച്ച് കുട്ടനോട് ജലദോഷത്തിനുള്ള മരുന്ന് വാങ്ങിച്ചോണ്ട് തരാൻ പറയാം. കാലിലൊന്ന് ഇണങ്ങി വന്നതായിരുന്നു. എന്നതാ എന്റെ മാണിക്കുഞ്ഞെ ഒരു പുതിയ ചെരുപ്പ് മേടിയില് കാശിച്ചിട്ട് മുടക്ക്. ഇത് ഇന്നാളല്ലോ എന്നെ മേടിച്ചത്. 2 വർഷം പോലും ആയിട്ടില്ല. എനിക്ക് ഈ മാസത്തെ ശമ്പളം തരണ്ട, എന്നാലേലും ഒരു പുതിയ ചെരുപ്പ് മേടിയില്. നിങ്ങളുടെ ശമ്പളം നിങ്ങൾക്കുള്ളതാ, എനിക്ക് ചെരുപ്പ് മേടിക്കാനുള്ള കാശേ എന്റെ കൂടെ. നിങ്ങൾ ആ ബായിങ് തന്നെ. ആ അനിയും കുഞ്ഞു വിളിക്കുമ്പോഴേ അന്നമ്മയുടെ മനസ്സിൽ വേണ്ടാത്ത വിചാരങ്ങളൊന്നും തോന്നരുത്. എന്നാ തോന്നിയാസായി പറയുന്നേ? തോന്നിയാസമല്ല, അവൻ ടൗണിൽ നിന്ന് STDയാ വിളിക്കുന്നേ. ഫോൺ കയ്യിലെടുക്കുമ്പോ അന്നമ്മയ്ക്ക് തോന്നും കൂടെ പിറന്നവളോടൊന്ന് സംസാരിക്കണമെന്ന്. ഉറക്കത്തിൽ പോലും വായടയ്ക്കാത്ത പെണ്ണുങ്ങളാ രണ്ടും. അതുകൊണ്ട് അവൻ വിളിച്ച മാണിക്കുഞ്ഞ് കൂടെ പുറപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രം പറയാ, ഫോൺ വെക്കുക. വെറുതെ എനിക്ക് ഉണ്ടാക്കി വെക്കുന്ന പോലെ പാഴ് ചെലവ് അവൻ ഉണ്ടാക്കി വെക്കല്ല എന്റെ അന്നമ്മേ. ഞാൻ പോയേച്ച വരട്ടെ. ഈ കൊച്ചൻ ഇത് എന്നാത്തിനാ ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നേ? വർക്കേ വണ്ടി ഇറക്കിയോടാവേ. ഇറക്കി. ഏത് വണ്ടിയാ? പെട്രോൾ ആണ്. എന്നതാ ഡീസൽ ഓടിച്ചാൽ എനിക്ക് നെഞ്ചോമ്പര് ഇല്ലേ? ഡീസൽ മതി. താൻ എന്നെ സ്റ്റാൻഡ് വിട്ടേച്ചും പോരെ, ഞാൻ ബസ്സേ പൊക്കോളാം. അത് പ്രത്യേകിച്ച് പറയണോ? സാറ് കയറിയ നമ്മുടെ വണ്ടി ബസ് സ്റ്റാൻഡ് വരെയല്ലേ പോകത്തുള്ളൂ. ഒരു ലോങ് ട്രിപ്പിന് വേണ്ടി എന്റെ കൈ ചുമ്മാ ഇരുന്ന് ശമ്പളം വേണ്ടി മേടിക്കുന്നുണ്ടാ കൈ ധരിക്കുന്നത്? താൻ പെട്രോൾ കയറ്റിട്ടു ഡീസൽ ഇറക്കണോ? ഓ പാഴ് ചെലവിൽ ഓരോ എനങ്ങള്. മാണിക്കുഞ്ഞേ എന്തുവാ? എന്റെ കഷായം തീർന്നിരിക്കുക, തിരിച്ചു വരുമ്പോ അതുകൂടെ വാങ്ങിച്ചോണേ. വാങ്ങിച്ചോണ്ട് വരാവേ. നിങ്ങൾ അടുക്കളയിലോട്ട് ചെന്നേ, തുറന്നിട്ടേച്ച് വന്നേക്കൂല്ലോ ഗ്യാസ്. ചെന്ന് അടക്കേ. 110 രൂപയും കൈക്കൂലിയുവാ. അട്ടയും മുട്ടും ഇട്ടോട്ട് നിൽക്കുവാ. വേറൊരു വാഴിച്ചെലവ് എന്റെ കർത്താവേ. എങ്ങോട്ടാ യാത്ര? ഞാൻ അനിയൻ കുഞ്ഞിന്റെ വീട് വരുന്നു പോവാ. അനിയൻ കുഞ്ഞിന്റെ കാര്യത്തിനാണ് ഞങ്ങളും വന്നേ. അറിയത്തില്ലയോ? റോയ് മാത്യു സൂസന്റെ അപ്പച്ചനാ മാണിക്കുഞ്ഞ്. അപ്പോഴേ എന്നാ രണ്ടുപേരും കൂടി അങ്ങോട്ടൊന്ന് വരുന്നേ, സൂസനെ പെണ്ണ് കാണാൻ. ഈ ഞായറാഴ്ചയാണെങ്കിൽ സൗകര്യമായി. ഞാൻ അവനോടൊന്ന് ചോദിക്കാതെ എന്തുവാ പറയുന്നേ. ഏതായാലും ഞാൻ അവിടെ വരുന്നത് പോയേച്ചു വരട്ടെ. ഓക്കെ. റോയ് മാത്യു അമേരിക്കയിൽ എവിടാ? ഐ ആം ഇൻ ഫ്ലോറിഡ. അത് അമേരിക്കയിൽ എവിടെയായിട്ട് വരുമേ? മാണിക്കുഞ്ഞിന് അമേരിക്കയിലെ സ്ഥലങ്ങളൊക്കെ അറിയാവോ? പിന്നില്ലയോ, ഞാൻ ഭൂപടത്തിൽ കണ്ടിട്ടുണ്ട്. വീട്ടിലോട്ട് കയറുന്നില്ലല്ലോ, സ്റ്റാൻഡ് വഴിക്കാന്നോ? എന്നെ കൂടെ കൊടുത്ത് വിട്ടേരെ, ഞാൻ വെറുതെ എന്തിനാ എന്റെ വണ്ടി എടുക്കുന്നേ? വർഗീ നീ നമ്മുടെ വണ്ടി ഷെഡിലോട്ട് ഇട്ടോ, വെറുതെ എന്നാത്തിനാ പാഴ് ചെലവ്. ഇപ്പൊ പഴയതുപോലൊന്നും അല്ല എന്റെ സാറേ, പിരിവൊക്കെ ഓഫീസർമാർ നേരിട്ട് തന്നെ. രൂപക്കെട്ട ഐജിമാര് തന്നെ. പിന്നെ ബാക്കി താഴോട്ടുള്ള ഓഫീസർമാരുടെ എണ്ണം പറയണോ? പിന്നെ ഒന്നും പിരിയാഞ്ഞിട്ടല്ലേ 2 ടൂറിസ്റ്റ് ടാക്സി വാങ്ങിച്ചിട്ടിരിക്കുന്നേ, കള്ള പോലീസ്. അത് സാറേ ഇയാടെ ഭാര്യയുടെ മിടുക്കൊണ്ടാ. അയ്യോ അതല്ല സാറേ, ഇയാടെ ഭാര്യക്ക് ആർടി ഓഫീസിലാ ജോലി. ഓഹോ, അപ്പൊ ഇവിടെ ഇച്ചിരി കുറഞ്ഞാലും അവിടെ അഡ്ജസ്റ്റ് ചെയ്യൂല്ലേ? അതേ ഇന്നലെ രാത്രി പ്രമാദമായ ഒരു കേസിന്റെ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തതാണ്. കോടതി പറയേണ്ട എല്ലാ പോയിന്റ്സും ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. ഒന്നും തലേ കീറിയില്ലാന്ന് വെച്ചാൽ എന്നാ ചെയ്യാൻ പറ്റും? ഞാനിപ്പോ വരാൻ കേട്ടോ. അതല്ലേ നല്ലത്. ആ അതാണ്. ഈ സ്പീഡിലാണോ ചേട്ടാ എന്നും വണ്ടി ഓടിക്കുന്നേ? അധികാലം ഓടിക്കേണ്ടി വരത്തില്ല കേട്ടോ. 9 രൂപ 60 പൈസ. എന്റെ കർത്താവേ, 40 പൈസ ബാക്കി എന്നേ. 40 പൈസയോ? അതെ, 4 0. സാറേ, പെട്രോളിന് വില കൂടിയ കാലത്ത് ബാക്കിയൊന്നും ആരും കൊടുക്കാറില്ല. ബാക്കിയൊന്നും ആരും കൊടുക്കാറില്ലായിരിക്കും, പക്ഷെ ഞാൻ കൊടുത്തിട്ടിരിക്കും. എളിഞ്ഞെന്നേ, ഇതാ 50 പൈസ. സാറിന്റെ ബാക്കി 40 പൈസ, എന്റെ വക 10 പൈസ. അതെ, തന്റെ വക 10 പൈസ തന്റെ ഇരിക്കട്ടെ, എന്റെ വക 40 പൈസ എന്റെ ഇരിക്കട്ടെ. ഓ, അവിടെ അല്ലുവാ, താഴെ ഇവിടെ. ഇന്ന് സ്റ്റാർട്ടാകല്ലടാവേ, മനുഷ്യരുടെ പ്രാക്ക. 72 രൂപ 70 പോകെ 1 രൂപ 30 പൈസ. അനിയൻ കുഞ്ഞ് കോടതി പോകുന്നില്ലയോ? ഒരു 10-15 മിനിറ്റ് ആകുമ്പോ. ആ, പോകുന്നതിന് മുന്നേ എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. തന്നെ അങ്ങോട്ടൊന്നും കാണാനില്ലടോ. ഞാനിപ്പോ അങ്ങോട്ടൊന്നും വരാറില്ല, അതുകൊണ്ടായിരിക്കും. അല്ല, സമയം കിട്ടാറില്ല, അതുകൊണ്ട്. അനിയൻ കുഞ്ഞേ, പറഞ്ഞ പോലെ നീ എന്നെ അടുക്കുമായിരുന്നു. ചേട്ടൻ വന്ന വിവരം നേരത്തെ പറയായിരുന്നു എന്നെ. ചേട്ടൻ സാർ വന്നത് അനിയൻ സാർ കണ്ടതിന് ശേഷമാണ് ഞാൻ കണ്ടത്. അപ്പോഴത്തേക്കും ചേട്ടൻ സാർ അങ്ങ് പോയി. ആ കോഫി പോസക്കാരുടെ കേസ് എന്നാ വെച്ചിരിക്കുന്നത്? 26, 25, 24, 23. അല്ല, സാർ ഓർത്തോളാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓർത്തില്ല, മറന്നുപോയി. മറവിക്ക് നല്ലൊരു മരുന്നുണ്ട്. എന്താണ്? കുറച്ചു നാള് വീട്ടിൽ പോയി നിന്നാ മതി. നല്ല കാര്യമാണ് സാർ. നീ ഒന്നും ഉണ്ടായിരുന്നല്ലങ്ങനെ. ഡോക്ടർ സൂസന്റെ അപ്പച്ചനും അമ്മച്ചും അമേരിക്കയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. തിരിച്ചു പോണതിന് മുൻപ് സൂസന്റെ കെട്ട് കിടത്തണോ നിർബന്ധം? പിന്നെ നിർബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും നടത്തി കൊടുക്കണം. ഇന്ന് സൂസന്റെ അമ്മാച്ചൻ ഇട്ടിച്ചൻ വീട്ടിൽ വന്നിരുന്നു. ആന്നോ? വരട്ടെ, നല്ല കാര്യം. കാപ്പിയാ കൊടുത്തിട്ടാണോ വിട്ടത്? ദേ, എനിക്ക് ചൊറിഞ്ഞു വരുന്നു കേട്ടോ. എവിടെ ചൊറിയുന്നത്? ഞാൻ ചൊറിഞ്ഞു തരാം. ഒരു കാര്യം പറയുമ്പോഴാണ് ചൂടാകാതെ. ചേട്ടായി ഇരിക്കേ, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ഇരിക്കും മാണിക്കുഞ്ഞ്. ഇതെന്നാ സ്വഭാവം മാനിയൻ കുഞ്ഞ്? ഒരാള് ഗൗരവത്തിൽ ഒരു കാര്യം പറയുമ്പോ ഒരു വക തമാശ കളിക്കുക. ആർക്കായാലും ദേഷ്യം വരികയല്ലേ. പറ, അമ്മാച്ചൻ എന്നാ പറഞ്ഞു? അമ്മാച്ചൻ ഒന്നും പറഞ്ഞില്ല. പറ ചേട്ടായി, എന്നാ പറഞ്ഞു? ഞായറാഴ്ച നമ്മൾ അങ്ങോട്ട് പെണ്ണ് കാണാൻ ചെല്ലണമെന്ന്. അല്ല, മാണിക്കുഞ്ഞിനും വേണ്ടായ ഒരാലോചന. ചേട്ടൻ നിൽക്കുമ്പോ അനിയൻ. അതാ ഞാൻ കിടന്ന് ഉഴപ്പുന്നേ. അല്ലാതെ കാണാനും കിട്ടാനും ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. ചേട്ടൻ നിൽക്കുമ്പോ ഞാൻ കയറി കിട്ടിയ നാട്ടുകാർ പറയും ഓവർടേക്ക് ചെയ്തെന്ന്. അത് പറഞ്ഞാൽ മാണിക്കുഞ്ഞിന് മനസ്സിലാകത്തൂല്ല, സമ്മതിക്കത്തൂല്ല. അതെ, നമ്മൾ തമ്മിൽ ഇക്കാര്യത്തെ കുറിച്ച് തർക്കിച്ചൊരു ധാരണ എത്തിയിട്ടുള്ളതാ. ആദ്യം ആർക്ക് ആലോചന വരുന്നോ അത് നടത്തും. ഇപ്പൊ വന്നിട്ടുള്ള നിനക്കാ, മനസ്സിലായോ? എവിടെ? ആ, അപ്പഴേ ഞായറാഴ്ചത്തെ കാര്യം ഒരു തീരുമാനം പറയാതെ പോയാൽ എങ്ങനാ? അതൊക്കെ ചേട്ടാ ഇങ്ങനെ തീരുമാനിച്ചോണ്ടാ മതി. ഇങ്ങനെ പറഞ്ഞേച്ചു പോയാൽ എന്നാ അർത്ഥം? വരുമെന്ന് തന്നെ. എന്നാത്തിനാ? പെണ്ണ് കാണാൻ. മാണിക്കുഞ്ഞെ, അവിടെ അന്നാമ്മയ്ക്ക് വിശേഷം ഒന്നും ഇല്ലല്ലോ? ഒരു വിശേഷവും ഇല്ല, നല്ല സുഖവാ. ദീനാമേ, നിങ്ങളുടെ പേരായിരുന്നു അവർക്ക് ഇടേണ്ടിയിരുന്നേ. അതന്നെ, എന്നും ദീനമാന്നേ. അവള് കുഞ്ഞുനാളിലെ സൂക്കേട് കാര്യ, ഒത്തിരി കാശും ചെലവാക്കിയത്. ആ ഓർമ്മയ്ക്കായിരിക്കും എന്റെ കാശ് ചെലവാക്കുന്ന. ഇപ്പോ വീട്ടുകാര്യങ്ങൾക്കൊക്കെ ഒന്ന് പിടിച്ച് ചെലവാക്കാൻ പറയണം കൂടപ്പുറപ്പിനോട്. എന്നെ മുടിഞ്ഞ പാഴ് ചെലവാന്നേ. 25, 10, 35, 35, 55, 90 പൈസ പാഴ് ചെലവാന്നല്ലോ. ആ, നിങ്ങൾ നേരെ സെഷൻസ് കോർട്ടിലേക്ക് പോയിക്കോളൂ, ഞാൻ അവിടെ ഉണ്ടാവും. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ആ, ഞാൻ പുറത്തേക്കുന്ന സമയത്ത് വന്നാൽ എങ്ങനെ? വൈകിട്ടോ നാളെ രാവിലെ വരൂ. ഓക്കെ. ജാമ്യത്തിൽ പോയ പ്രതിയെ കിട്ടിയോ? കിട്ടിയില്ല സാർ. ജാമ്യക്കാരെ പിടിച്ച് അകത്താക്കുമെന്ന് പറഞ്ഞ് വരട്ടെ, നമുക്ക് പ്രത്യേകം ആനയെ പൊങ്ങും. ശരി ശരി എന്ന് പറഞ്ഞാൽ പോലെ നടക്കണം. ചെല്. ഓ കുട്ടാ, വണ്ടി എടുക്ക്. ഓ, വക്കീലിനെ കണ്ടില്ലയോ? കണ്ടു സാറ്. ധൃതിയിലായതുകൊണ്ട് വൈകിട്ട് വരാൻ പറഞ്ഞു. എന്നാ കേസാ? ഡൈവോഴ്സാ? അയ്യോ, എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഞാനൊരു LIC ഏജന്റാ. എന്റെ കർത്താവേ, ഞാനില്ല. ഇങ്ങനെ പേടിച്ചാലോ? അതൊരു പെണ്ണിനെ. അതെ, LIC ഏജന്റ് കേട്ടാൽ ആണായാലും പെണ്ണായാലും എനിക്ക് പേടിയാന്നേ. ഞങ്ങളുടെ നാട്ടിൽ ഒരുത്തനുണ്ട്, പിടിച്ച അട്ടയെ പോലെ അവിടത്തില്ല. എന്നിട്ട് സാറ് പോളിസി എടുത്തോ? എന്നാ ഓ വാഴ ചെലവാണ്. സാർ ഒരു 5 മിനിറ്റ് സ്പെയർ ചെയ്യാമോ? ഞാൻ എല്ലാം പറഞ്ഞു മനസ്സിലാക്കി തരാം. ഞാനൊന്ന് ഇരുന്നോട്ടെ സാർ? പറഞ്ഞോ. LICക്ക് പലതരം സ്കീംസ് ഉണ്ട്. പ്രായമായവർക്കുള്ളത്, മധ്യവയസ്കർക്കുള്ളത്, ചെറുപ്പക്കാർക്കുള്ളത്, കുട്ടികൾക്ക് മാത്രമായിട്ടുള്ളത്. കുട്ടികൾക്ക് മാത്രമായിട്ട് എന്നാ സ്കീമാ ഉള്ളത്? ഉയർന്ന വിദ്യാഭ്യാസത്തിനുള്ളത്, പെൺകുട്ടികളാണെങ്കിൽ വിവാഹത്തിനുള്ളത്, അങ്ങനെ പലതും. അതിനുള്ള പേപ്പേഴ്സ് ഉണ്ടോ? ഉണ്ടല്ലോ. ഇങ്ങെടുത്തേ. ஓ, இங்கிலீஷ் ஆனா? മതി മാണിക്കുഞ്ഞ് ആലോചിച്ചത് ഇനി നാളെ ആവട്ടെ പിടികിട്ടി പിടികിട്ടി ഫ്ലോറിഡ ഫ്ലോറിഡ എവളല്ലടോ ആ അവളുടെ അപ്പച്ചൂരും അമ്മച്ചിയും ഏതവളുടെ അനിയും കുഞ്ഞ് കെട്ടാൻ പോണ പെണ്ണിന്റെ അപ്പച്ചൂരും അമ്മച്ചിയെ അങ്ങ് ഫ്ലോറിഡയിലാണ് അമേരിക്കയിൽ സാറ് മിന്നുമായിട്ട് അങ്ങ് എത്തുമ്പോഴേക്കും പെണ്ണ് മൂത്ത് നരച്ചു പോകത്തില്ലയോ അതിനല്ലേടാ എയറോപ്ലെയിൻ അതിന് ചാർജ് കൂടുതലല്ലേ അതുകൊണ്ട് അവരെത്തവണ കപ്പലിൽ വന്ന് അതാവുമ്പോ പായ് ചെലവില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഈ ആലോചന എന്റെ സാറിനേക്കാൾ കൂടുതൽ ചേരുന്നത് ഇവിടത്തെ കല്ലിയോ ഈ ബന്ധം ഉറപ്പിക്കാൻ വേലയോ ഉറപ്പിക്കാനും വിളിച്ചു പറയാനും നീ ആരടാ പള്ളി കൊള്ളാതെ മാണിക്കുഞ്ഞ് ഒത്തിരി ഓവറാ നീ നോക്കോ നാളത്തെ ഫയലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ വിളിച്ചോളാം ഞാൻ തീർത്തോളാം കേട്ടോ എവനൊരു വാഴ്ചലവാ മണിക്കുഞ്ഞേ അയ്യോ മണിക്കുഞ്ഞേ ഇതെന്നതായി കാണിക്കുന്നേ മൂന്ന് ഇതാ ബാത്റൂമോ ചെല്ലേ അവിടെ കുട്ടാ ഓ മാണിക്കുഞ്ഞ് എഴുന്നേറ്റോ എന്നാ പണിയാ മാണിക്കുഞ്ഞ് ഇന്നലെ കാണിച്ചത് ഇന്നലെ രാത്രി ആ വാർഡ്രോബ് മുഴുവൻ നാറ്റിയാലല്ലോ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലോ വേറൊരു പ്രശ്നം കൂടി ഉണ്ടായി എന്നതാ ബാത്റൂമിൽ കയറിയിട്ട് നേരം വെളുക്കുന്നവര് എല്ലാം തല്ലിപ്പൊളിക്കായിരുന്നു കുട്ടാ ഓ മാണിക്കുഞ്ഞിനെ എസ്റ്റേറ്റിൽ കൊണ്ടേ വിട്ടേച്ചു നീ ഓടാ പോയി നിന്നേക്കാൾ മുമ്പ് കാറി കയറിയിട്ടുള്ളവനാ ഇങ്ങോട്ട് മാറിയുന്നേ കിഴങ്ങൻ അനിക്കുഞ്ഞെ ഞായറാഴ്ചത്തെ കാര്യം മറക്കരുത് ഓ ഇതൊന്നും മറന്നോ ഓ ഇനി ഇവരെന്തുവാ അല്ല ഇത് പൊതിഞ്ഞു വെച്ചിട്ട് എന്താ എടുക്കാഞ്ഞേ ഇതെന്നതാ പൊതിയില് മൂന്നാല് പഴയ ഷർട്ടാ ആർക്കാ എനിക്കാ പഴയതെന്ന് വെച്ചാ കീറിയതൊന്നും അല്ല കാണാൻ പുതിയതുപോലൊക്കെ തന്നെ ഞാൻ ഇട്ട് നോക്കി എന്റെ നിന്റെ സൈസ് ഒന്നാ ഒരു പൊടിക്ക് വലുതാണോ ഒരു സംശയം ഇല്ലേ ദിനാമേ കോരി കുടിക്കാൻ സമുദ്രം ഉണ്ടെങ്കിലും ചിലർ നക്കിയെ കുടിക്കാന്ന് വെച്ചാൽ എന്നാ ചെയ്യും അല്ല ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുവാ മാർക്ക് വേണ്ടിയാ മാണിക്കുഞ്ഞ് പിച്ചിക്ക് കാണിക്കുന്നേ കുറെ നാളായി ഞാൻ സഹിക്കുന്നു ഇല്ല നിർത്തി ഇനി പഴയതിടുന്ന പ്രശ്നമില്ല പുതിയത് മാത്രം ശരി ഓ പോകുന്ന വഴിക്ക് ആ രാജന്റെ കടയിൽ നിന്ന് മാണിക്കുഞ്ഞിന്റെ അളവിൽ ഒരു 5 ഷർട്ടും കൊണ്ട് വാങ്ങിച്ചോണ്ട് പോയിക്കോ ഇന്ന് തന്നെ വേണോ ഞാൻ അവിടെ ചെന്ന് വാങ്ങിച്ചോളാന്നേ ഇന്ന് തന്നെ വേണം ഇങ്ങനെ വാങ്ങാൻ വേണം പറഞ്ഞോട്ടോടാ ഇവന് തന്നാത്തിന്റെ കേടാ സാറിന്റെ സൈസ് എത്രയാ 40 41 40 ആണെങ്കിൽ സാറിനിടാം 41 ആണെങ്കിലോ എനിക്കിടാം നീ കുറെ ഒലത്തോലോടാ പോയി അയ്യേ ഇതെന്തിനാ ഇതും കൂടി ഇരിക്കട്ടാ നീ പോ ഞാൻ ഇറങ്ങുവാതെ ഇറക്കി കഴിഞ്ഞു ഉള്ള സത്യം സത്യമായിട്ട് പറഞ്ഞാൽ മതി കുട്ടനിപ്പോ വരും കേസ് പഠിപ്പിച്ചുതരാൻ ചെല് ശരി ഗുഡ് മോർണിംഗ് സാർ ക്രൈം നമ്പർ 98 of 94 95 മർഡർ കേസാ കേസ് ഡയറി സാറിനെ ഏൽപ്പിക്കാൻ SP പറഞ്ഞു കേസ് ഡയറി ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല സാറിന്റെ കൂടി ഒപ്പീനിയൻ അറിഞ്ഞതിന് ശേഷം ക്ലോസ് ചെയ്താൽ മതി SP പറഞ്ഞത് 2-3 ദിവസമൊക്കെ ഞാൻ ഫ്രീ അല്ലല്ലോ അടുത്ത ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഒന്ന് വിളിക്കാൻ പറയും പ്രതി ഇപ്പോഴും കസ്റ്റഡി തന്നെയല്ലേ അല്ല സാർ റിമൈൻഡ് ചെയ്തു സബ്ജയില്ല അപ്പോൾ SP യോടൊന്ന് വിളിക്കാൻ പറയും സാർ ചായ നോ താങ്ക്സ് ഓക്കെ ഗുഡ് മോർണിംഗ് സാർ ആ പ്രോസിക്യൂട്ടറെ കണ്ടോ എന്ത് പറഞ്ഞു കണ്ട് സംസാരിച്ചു 3-4 ദിവസം ഫ്രീ അല്ല എന്താ അവന്റെ പേര് കുരുവിള അനിയൻ കുരുവിള അവന്റെ പേര് പറഞ്ഞപ്പോഴേ കണ്ടത് ചോരയാ അവൻ നമുക്ക് തലവേദനയാവോ വിൽസാ ഏയ് അങ്ങനെയൊന്നുമില്ല എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല ഇവിടെ തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നോക്കിയിട്ട് അങ്ങോട്ട് വരാമെന്ന് അല്ല ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടായിട്ടില്ല കൂടാതെ 5 മിനിറ്റ് മുമ്പല്ല ഞാൻ ഈ ഫയൽ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയത് വെച്ചിട്ട് പോടോ ഉണ്ണിയുടെ വക്കീലാരാ എന്തെങ്കിലും തീരുമാനിച്ചോ എന്ത് തീരുമാനിക്കാൻ ലക്ഷങ്ങളാ ഓരോ വക്കീൽമാര് ഫീസ് ചോദിക്കണേ ചിലര് കാണുമ്പോഴേ ഒഴിഞ്ഞു മാറും ഫീസ് പറഞ്ഞു മുഷിണ്ടാച്ചിട്ടാവും ആ വരൂ അകത്തിരിക്കാം അല്ല തമ്പുരാനെ അത്ര കേമന്മാരല്ലാത്ത ഇടത്തരക്കാരെങ്കിലും ആയാൽ അത് പോരാ രാജ ഇത് കള്ളക്കേസാണ് കള്ളസാക്ഷികളെ ക്രോസിൽ മുട്ടുകുത്തിക്കണമെങ്കിൽ നന്നായിട്ട് പൊരുതുന്ന വക്കീലിനെ വേണം പോരാത്തതിന് സർക്കാർ വക്കീൽ കുരുവിള നടന്നാ കേട്ട്. ഞാൻ ഭംഗിവാക്ക് പറയല്ല, അയാളാണ് ഉണ്ണിയുടെ വക്കീലായിരുന്നെങ്കിൽ വക്കാലത്ത് ഒപ്പിട്ട ദിവസം തന്നെ ഞാൻ ഈ കേസ് മറക്കും, സമാധാനമായിട്ട് ഉറങ്ങുകയും ചെയ്യും. ഇപ്പൊ സമാധാനമില്ല, ഉറക്കമില്ല, നല്ല സുഖം. കോവിലകം പണയപ്പെടുത്തുകയോ കുറച്ച് വിൽക്കുകയോ ചെയ്താൽ ഒരു ഇഞ്ച് വിൽക്കാൻ പറ്റില്ല. ആ കോവിലകം എന്നല്ല, ഒട്ടുമുക്കാ കോവിലകങ്ങളുടെ സ്ഥിതി തന്നെയാ. റിസീവർ ഭരണത്തില 108 കേസും ഉണ്ടാവും. ആ പിന്നെ ആഭരണങ്ങൾ കുറച്ചുള്ളത് വിൽക്കാൻ വേണ്ടി ഇന്ദു എന്നെ ഏൽപ്പിച്ചു, ഞാൻ സമ്മതിച്ചില്ല. ഇനി അതൊക്കെ വിറ്റാ തന്നെ എന്താവാനാ? അവളെ നാളെ ഒരുത്തന്റെ കൂടെ ഇറക്കി വിടേണ്ടതല്ലേ? അവസാനം വേറെ ഒരു മാർഗവും ഇല്ലാതെ എൻ്റെ ഉണ്ണിക്ക് സർക്കാരിന്റെ സൗജന്യ വക്കീൽ തന്നെയാവോ ശരണം? ദാരിദ്ര്യത്തെ ഉപാസിക്കുന്നവര് വലുതൊന്നും ആഗ്രഹിക്കരുത്. ഹലോ, ആ ഉണ്ട്, കൊടുക്കാം. എസ് പി സാർ. യെസ് സാർ, പറയാം സാർ, പറയാം സാർ. എങ്ങനെയുണ്ട്? ജസ്റ്റ് നോക്കിയല്ലേ ഉള്ളൂ. സാറിന്റെ ഒപ്പീനിയൻ പെട്ടെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് എസ് പി പറഞ്ഞു. സുഗുണബാലനല്ലേ? എന്താ സാർ? പ്രോസിക്യൂഷൻ കേസുകളിൽ സുഗുണബാലൻ പൊതുവെ വലിയ താല്പര്യം കാണിക്കാറില്ലല്ലോ. സാധാരണ അയാളുടെ ചായ പ്രതിഭാഗത്തോടാണ്. പ്രതി ഇത്ര കേമനാണെങ്കിൽ ഒന്നുകൂടെ ഉഷാറാവും. ഇപ്രാവശ്യം എന്ത് പറ്റി വാദിഭാഗത്ത്? ഈയിടെ 2-3 കേസിൽ അതിന്റെ റിഗ്രറ്റ്. അതൊക്കെ അയാൾ സ്വയം തോറ്റുകൊടുത്തതല്ലേ, പിന്നെ എന്തിന്റെ റിഗ്രറ്റ്? എനിവേ ദാറ്റ് ഈസ് നൺ ഓഫ് മൈ ബിസിനസ്. വെൽ മിസ്റ്റർ വിൽസൺ, സീ യു. സീ യു സർ. വരട്ടെ. അവൻ എന്താ പറഞ്ഞേ? പ്രതികൾ കേമന്മാരാണെങ്കിൽ എനിക്ക് ഉഷാർ കൂടുവന്നോ? റാസ്കിൽ, താനും അതുകൊണ്ട് രസിച്ച് കാണുമല്ലേ? എന്നെയാണല്ലോ കുറ്റം പറഞ്ഞേ. അയ്യോ, എന്നെ ആ കൂട്ടത്തിൽ പെടുത്തരുത് സാർ. എടോ, വാദികളുടെയും പ്രതികളുടെയും സാക്ഷികളുടെയും പോക്കറ്റ് ബലമായി പിടിച്ചു പറിച്ച് ഞണ്ണാത്ത ഏത് പ്രോസിക്യൂട്ടർ ഉണ്ടോ ഇവിടെ? ഈ കേസൊന്ന് തീരട്ടടോ, അവന്റെ ക്രിമിനൽ ഞാൻ തീർത്തു തരാം. മേലിലാണാക്കൊണ്ട പൊട്ടിപ്പോ അവൻ ആരെയൊന്നും പറയത്തില്ല. കുരുവിള, കുഴിക്ക കുരുവിള, അവന്റെ അമ്മയുടെ ഒരു ഇരിക്കണം സാർ. താങ്ക് യു. കേസ് സ്റ്റഡി മുഴുവൻ വായിച്ചു. അതിൽ മൊഴി നൽകിയിട്ടുള്ള സാക്ഷികളൊക്കെ എനിക്ക് നേരിട്ടൊന്ന് കാണണം. എപ്പോൾ അറേഞ്ച് ചെയ്യാൻ പറ്റും? എന്താ, പ്രോസിക്യൂട്ടർക്ക് വിറ്റ്നസിനെ കാണാൻ അവകാശമില്ലേ? ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി. ഏയ് അങ്ങനെയൊന്നുമില്ല, എപ്പോ വേണമെങ്കിലും കാണാം. ദെൻ ബെറ്റർ അറേഞ്ച് ഇറ്റ്. ഓക്കെ സാർ. ഞാൻ വാതിലിന് പുറത്തു നിന്നപ്പോൾ സാറിനെ പുകഴ്ത്തി പറഞ്ഞില്ലേ? അതിൻ്റെ കുറേ ഭാഗങ്ങൾ ഞാൻ കേട്ടു. തിരിച്ചതുപോലെ ഞാനും ഒന്ന് പുകഴ്ത്തട്ടെ. നല്ല പച്ച മലയാളത്തിൽ പ്രാസോപ്പിച്ച് കായ് മായൊക്കെ ഉപയോഗിച്ച്. പിന്നെ കാതിൻ്റെ പുളിപ്പുണ്ടല്ലോ, ആസിഡ് ഒഴിച്ച് കഴിയാലും പോകില്ല. വരട്ടെ. ഹലോ. ഹലോ, എന്താ സാർ ഇവിടെ? ഞാൻ നിങ്ങളുടെ എസ് പി ഒന്ന് കാണാൻ വന്ന. ഓ, വരട്ടെ. ആ മിസ്റ്റർ രാജൻ, ആ കോവിലകം കേസിലെ ഇൻക്വസ്റ്റിലൊക്കെ നിങ്ങളുടെ പേരാണല്ലോ കണ്ടത്. പിന്നീട് അങ്ങോട്ട് DYSP വിൽസനാണ് കേസ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആ മാറ്റത്തിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല സാർ. കേസ് തുടങ്ങി വെച്ചാൽ ഞാനൊക്കെ തന്നെയാണ്. അപ്പോഴായി പൗരസമിതിയും പത്രക്കാരെല്ലാം ചേർന്ന് കേസാകെ സെൻസേഷനിലാക്കിയത്. വലിയ കേസായ സ്ഥിതിക്ക് ഏതെങ്കിലും സീനിയർ ഓഫീസറെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നത് നല്ലതെന്ന് കരുതി വിൽസൺ സാറിനോട് എസ് പി കേസ് ഏറ്റെടുക്കാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. കൂടാതെ ആ ഫാമിലി എനിക്കറിയാവുന്ന സ്ഥിതിക്ക് ആർക്കൊരു തെറ്റിദ്ധാരണ തോന്നണ്ടല്ലോ, അതൊരു കാരണമാവാം. പച്ചക്കള്ളം. ഇദ്ദേഹം തന്നെ സീനിയറെ സേവ് ചെയ്യാൻ ശ്രമിക്കണം സാർ. അവർ ഇദ്ദേഹത്തെ മാറ്റാൻ പ്രത്യേകിച്ച് കാരണമുണ്ട്. ഇദ്ദേഹം ഇൻവെസ്റ്റിഗേഷൻ തുടർന്നാൽ അവരുദ്ദേശിക്കുന്ന പലതും നടക്കില്ല, അത്രേ ഉള്ളൂ. ബാലൻ, അവർക്കെന്താ ഉദ്ദേശം? ഈ കേസ് എങ്ങനെയെങ്കിലും തീർക്കണം. പക്ഷേ അതിനുവേണ്ടി മെനക്കെടാൻ അവർക്ക് സമയമില്ല. പിന്നെ കിട്ടിയ ഉണ്ണിത്തമ്പുരാനെ. സാർ, ഞാനൊരു കാര്യം തുറന്നു പറയാം. ആ ഉണ്ണിത്തമ്പുരാനെ ആരെങ്കിലും അങ്ങോട്ട് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചാൽ അയാൾ ഓടി രക്ഷപ്പെടുകയുള്ളൂ. അതായത് പ്രകൃതം. ആ മനുഷ്യനൊരു പെണ്ണിനെ ബലാത്സംഗം ചെയ്ത് കൊന്ന് കുളത്തിലിട്ടു എന്നൊക്കെ പറഞ്ഞ കഷ്ടം തന്നെ. ബാലങ്ങനെ തറപ്പിച്ച് പറയൊന്നും വേണ്ട. സങ്കീർണമാണ് മനുഷ്യ മനസ്സുകൾ. എപ്പോഴാണ് അവന്റെ ഉള്ളിലെ മൃഗം പുറത്തു വരിക എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അങ്ങനത്തെ പല ഇൻസിഡൻസും എനിക്കറിയാം. അപ്പൊ ഓക്കെ സാർ. അപ്പോ ഇങ്ങേരെ അവര് ബ്രെയിൻ വാഷ് ചെയ്തു. ബാല, തൻ്റെ നാവ് മഹാ പെശക, താൻ സൂക്ഷിക്കണം. വളരെ കൂടുന്നുണ്ട് കേട്ടോ. അനിയും കുഞ്ഞു ഇവിടെ ഇല്ലയോ ദീനാമ്മേ? ഇല്ല, ഏതോ വക്കീൽ കൃഷ്ണനായരെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞു പോയി. ഓഹോ, ആ പെണ്ണ് കണ്ടതിനെ മാറ്റി പിടിക്കും ദീനാമ്മേ. പെണ്ണ് കണ്ടതിനെ കുറിച്ച് അവൻ എന്നാ പറഞ്ഞു? സൂസനെ അവൻ ഇഷ്ടപ്പെട്ടോ? അങ്ങനെ തെളിച്ചു പറഞ്ഞില്ല, പക്ഷെ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഇഷ്ടപ്പെട്ട പോലെയാ. മാണിക്കുഞ്ഞൊന്നും ചോദിച്ചില്ലേ? ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞില്ല, എന്നാ ഇഷ്ടമായെന്നും പറഞ്ഞില്ല. മാണിക്കുഞ്ഞിന്റെ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞ ഞാൻ എന്നാ ചെയ്യാനാ? ഞാനാണോ കെട്ടുന്നേ? അല്ല മാണിക്കുഞ്ഞേ, പെണ്ണിന്റെ അപ്പച്ചനും അമ്മച്ചി അമേരിക്കയിലല്ലയോ? ആണെങ്കിൽ എന്നാ കല്യാണം അങ്ങ് ഉറപ്പിക്കണം. എന്നാ? അല്ല ഒന്നുമില്ലാലും നമുക്ക് അമേരിക്ക ഒന്ന് കാണാമല്ലോ. വേറെ ഒരിടവും കാണണമെന്ന് തോന്നിയില്ലേ ദീനാമേ? ഇത്രയൊക്കെ ദുഃഖത്തിനിടയിലും ഈശ്വരൻ നമ്മളോട് കരുണ കാണിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മനസ്സിനൊരു ആശ്വാസം. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും അവർ കല്യാണക്കാര്യത്തിൽ വാക്ക് മാറിയിട്ടില്ല. നീ നിർദോഷിയാണെന്ന് അവർക്ക് തോന്നിക്കാണണം. അവളുടെ സുഹൃതം ഗവൺമെന്റ് വക്കീൽ അനിയൻ കുരുവിളയാണെന്ന് കേട്ടു. അയാൾ വാദിച്ച ഒരു കേസും തോറ്റിട്ടില്ല എന്ന് ഇവിടുത്തെ സാറന്മാർ പറയുന്നു. Yes. തന്നോട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ വരിഞ്ഞു കയറി വരരുതെന്ന്. ഞാൻ നോക്കിയിട്ടാ സാർ വന്നത്. നോക്കി ചെയ്തു. എന്താണോ കയ്യില്? ട്രഷറി കൊടുക്കേണ്ട ബില്ലുകളാ. ഇന്ന് 11 മണിക്ക് മുമ്പ് കൊടുത്തില്ലെങ്കിൽ അതൊക്കെ നാളെ കൊടുക്കാം. സാറിന്റെ ടി എ ബില്ലുകളാ കൂടുതൽ, നാളെ കൊടുക്കാം അല്ലേ സാർ? ഇങ്ങോട്ട് വേണം, നാളത്തേക്കൊന്നും ഉണ്ടാക്കണ്ട. എടോ ഇയാള് പോയി 3-4 ചായ പറ. ഞാൻ കോൺസ്റ്റബിളിനെ അയക്കാം സാർ. ഇയാള് പോയി പറഞ്ഞാൽ എന്താ? ഇയാള് പറഞ്ഞാ മതി. ഓ ദുരഭിമാനം. സാർ കുറച്ചുകൂടെയൊക്കെ ഡീസന്റ് ആവാം. ഒന്നുമില്ലേലും അയാളൊരു സബ് ഇൻസ്പെക്ടർ അല്ലേ? ഇവിടുത്തെ ഭരണമൊക്കെ ഞാൻ നോക്കിക്കോളാം. വക്കീലേ, വക്കീലിന് പണി ചെയ്താൽ മതി. വരൂ. തൊഴിലേക്കാൻ കോടതി മതി. ഇവരല്ലേ മോട്ടീവ് പ്രൂവ് ചെയ്യുന്ന സാക്ഷി? അതെ. നിങ്ങളല്ലേ സീതയുടെ അമ്മ? അതെ. ഉണ്ണിത്തമ്പുരാൻ ഒന്നിൽ കൂടുതൽ തവണ മകളോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചതായി സീത നിങ്ങളോട് പറഞ്ഞതായി നിങ്ങൾ പോലീസിൽ കൊടുത്ത മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട് സർ. കാലത്ത് BA-യും MA ഒക്കെ പഠിച്ച ഒരാൾക്ക് ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ വീട്ടുജോലിക്കാരുടെ കാര്യത്തിൽ നേരെ മറിച്ച ആളെ കിട്ടാനാ ബുദ്ധിമുട്ട്. അങ്ങനെയുള്ളപ്പോ മകൾ പല പ്രാവശ്യം കംപ്ലൈന്റ് ചെയ്തിട്ടും മകളെ അവിടെ തന്നെ പിന്നെയും ജോലിക്ക് വിട്ടത് എന്തുകൊണ്ടാണ്? രാജവംശമല്ലേ, അല്പം അതിരി വിട്ടാലും കുഴപ്പമില്ല എന്ന് തോന്നിയോ നിങ്ങൾക്ക്? പിന്നെ നിങ്ങൾ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് അവരെ കുഴപ്പിക്കാൻ നോക്കണ്ട. അവരുടെ മൊഴി എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുത്താൽ മതി. PP കയറി ഡിഫൻസ് വക്കീലാവണ്ട. എന്ത് ചോദിക്കണം, എങ്ങനെ ചോദിക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങൾ എഴുതി വെച്ചതൊക്കെ അപ്പാടെ സ്ഥിരീകരിക്കാനുള്ള ബാധ്യത ഒന്നും എനിക്കില്ല. സാക്ഷികൾ ജെനുവിനാണോ എന്ന് എനിക്ക് കൂടെ ബോധ്യമാവണം. നിങ്ങളുടെ പ്രസൻസിൽ ഇവരെ ചോദ്യം ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. പ്ലീസ്, നിങ്ങൾ പോകുന്നോ ഞാൻ പോകണം? എന്റെ അമ്മോ തൊലയ്ക്കും, അയാൾ എല്ലാം തൊലയ്ക്കും. എന്നെ നശിപ്പിച്ച് അയാൾ അടങ്ങൂ. തനിക്ക് എവിടുന്ന് കിട്ടിയോടോ ഈ സാധനത്തിനെ? ഒരു കാര്യം ചെയ്, താൻ ആ വാലടിച്ച് കുറ്റിയുടെ പണ്ടാരം ഉണ്ടാകെ വരും. എന്റെ അമ്മോ ദേവന്നു. ഹലോ. യെസ് യെസ്. ഇത് മുഴുവൻ അസംബന്ധമാണ്. മൊഴികൾ, രേഖകൾ, സാക്ഷികൾ എല്ലാം കൃത്രിമമാണ്. ക്രൈമുമായിട്ട് പുലബന്ധം പോലും ഇല്ല. ചില ജെനുവിൻ കേസുകളിൽ ഒഴിച്ചുകൂടാനാവാത്ത സാഹചര്യങ്ങളിൽ ചില ലിങ്ക്സ് കണക്ട് ചെയ്യാൻ 1-2 സാക്ഷികളെ പ്രോസിക്യൂഷൻ മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ 100% കള്ളസാക്ഷികളും രേഖകളും കെട്ടിച്ചമച്ചൊരു കേസുണ്ടാക്കാൻ ഈ ഭൂമി മലയാളത്തിൽ നിങ്ങൾ ഒരാളെ കൊണ്ട് മാത്രമേ കഴിയൂ. അല്ല, മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങൾ എന്തോന്നാ പറഞ്ഞുകൊണ്ട് വരുന്നത്? ഒരാൾ കൃത്യം ചെയ്തതിന് മുമ്പ് അതിൽ സാക്ഷിയാകേണ്ടവരെയൊക്കെ മുന്നറിയിപ്പ് നൽകി വിളിച്ചു നിർത്തി ആ കൃത്യം ചെയ്യണമെന്ന്. പ്രതി കുറ്റം ചെയ്തതൊന്നും ബോധ്യമായാൽ അത് തെളിയിക്കേണ്ട ചുമതല പോലീസിനാണ്. 10-30 വർഷമായി സാറേ ഈ വേഷം കെട്ടി ആടാൻ തുടങ്ങിയിട്ട്. ഇനിയിപ്പോ ഒരു കേസ് എങ്ങനെ ഫ്രെയിം ചെയ്യണമെന്ന് എന്നെ ആരും പഠിപ്പിക്കണ്ട. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുന്ന പരിപാടി നടപ്പില്ല. കേസ് തെളിയണമെങ്കിൽ മെനക്കെടണം, അധ്വാനിക്കണം. ശരീരം കൊണ്ട് മാത്രം പോരാ, ഇതുകൂടെ പ്രവർത്തിക്കണം. എന്നിട്ടും പ്രയോജനം ഉണ്ടായില്ലെങ്കിൽ പോയി തൊലയട്ടെ. തെളിയാത്ത എത്രയോ കേസുകൾ എത്രയോ സ്റ്റേഷനിൽ കെട്ടിക്കിടക്കുന്നു. അതിൻ്റെ ഒരെണ്ണം കൂടെ കൂടും. എന്നാലും ഒരു നിരപരാധി അപരാധിയാക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ ജുഡീഷ്യറിക്ക് തന്നെ അത് കളങ്കമാവും. വേണ്ട സാർ, ജുഡീഷ്യറിക്ക് കളങ്കമുണ്ടാക്കുന്നൊന്നും സാർ തൊടണ്ട. നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാം, അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് വരെ എൻഗേജ്മെന്റ് ഉണ്ടെന്നോ പ്രതികളെ പരിചയമുണ്ടെന്നോ സുഖമില്ലെന്നോ എന്തെങ്കിലും പറഞ്ഞു ഒഴിഞ്ഞെന്നാൽ മാത്രം മതി. ഈ കേസ് എനിക്ക് റാപ്പോർട്ടുള്ള വേറെ ആരെങ്കിലും വെച്ച് ഞാൻ ജയിച്ചോളാം. ജയിക്കില്ല സാർ, ജയിക്കാൻ ഞാൻ അനുവദിക്കില്ല. പ്രഥമ ദൃഷ്ടിയാ കേസെടുക്കാൻ പോലും തെളിവിനകത്തില്ല. ഒരു നിരപരാധിയെ കരുവാക്കി പതക്കവും പ്രമോഷനും ഇവിടെ ആരും നേടണ്ട. ഞാനിതൊക്കെ ഓപ്പൺ കോർട്ടിൽ ഡിക്ലെയർ ചെയ്യും. അപ്പൊ കാണാൻ ഏത് കോടതി കേസ് കേൾക്കുന്നു. ഞാനും ഈ ചെലപ്പ് തുടങ്ങിയിട്ട് കുറെ കാലമായി. വേറെ ഏത് പബ്ലിക് പ്രോസിക്യൂട്ടറാ ഉള്ളത് നമുക്ക് ചേരുന്ന ഒരാൾ? എല്ലാവരും എൻഗേജാണ് സാർ, അതുകൊണ്ട് അന്ന് ഇനി ഏതെങ്കിലും തരത്തിൽ മറ്റൊരു ബി പിയെ കൊണ്ട് കേസെടുപ്പിച്ചാലും വേറൊരു പ്രോബ്ലം ഉണ്ട് സാർ. പല തട്ടുകളിലാണെങ്കിലും കാര്യമുള്ളത് കൊണ്ട് ഒരു കോമൺ കോഴ്സ് വരുമ്പോൾ പ്രോസിക്യൂട്ടേഴ്സ് എല്ലാം യോജിക്കുമോന്ന എൻ്റെ സംശയം. കുരുവിലയുടെ നിലപാടറിഞ്ഞ് മറ്റ് ബി പിമാർ സഹകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ എന്ത് ചെയ്യും സാർ? കൂട്ടത്തോടെ ഈ കേസ് ബോയ്ക്കോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ? ഈ കേസ് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറും വാദിക്കാൻ പോകുന്നില്ല. പിന്നെ ബ്രഹ്മാവ് വിചാരിച്ചാലാണോ ആയുസിന് പഞ്ഞം? കോവിലകം കേസ്. സുപ്രസിദ്ധ ക്രിമിനൽ അഭിഭാഷകൻ ജഗദീഷ് ടി നമ്പ്യാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. ഔട്ട്, യു ആർ ഔട്ട് ഫ്രോം ദിസ് കേസ് ഫോർ എവർ. ഇനി താ മൈക്ക് വെച്ച് ഡിക്ലർ ചെയ്തു. കേൾക്കാൻ ആരും കാണില്ല, താ മാത്രമേ ഉണ്ടാവൂ. കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് ആവശ്യം വന്നാൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സേവനം തേടാം. ആ റിക്വസ്റ്റ് കോർട്ട് അംഗീകരിച്ചേ പറ്റൂ. അതിന് നിയമസാധുതയുണ്ട്. മറ്റാരായിരുന്നെങ്കിലും ഈ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാൻ 10-15 ദിവസം വേണ്ടി വന്നേനെ. എനിക്ക് 24 മണിക്കൂർ പോലും വേണ്ടി വന്നില്ല. ഇപ്പോൾ മനസ്സിലായി കാണും സുഗുണപാലന്റെ റേഞ്ച് എന്താണെന്ന്. ഇതുവരെ എനിക്ക് ഈ കേസ് ജസ്റ്റ് എ കേസ് മാത്രമായിരുന്നു. പക്ഷേ ഇനി ഇതിന്റെ പ്രസ്റ്റേജ് ആണ്. എനിക്കിത് ജയിച്ചേ പറ്റൂ. മൈ ഫുട്ട്, ഹൗ ഡെയർ യു സേ ദാറ്റ്? മേൽത്തട്ടിലുള്ള യജമാന്മാരുടെ കാല് കഴുകിയ വെള്ളം തീർത്ഥം പോലെ 365 ദിവസം സേവിക്കുന്നവർക്ക് ഇതിലപ്പുറവും സാധിക്കും. ആ റേഞ്ചും ഇൻഫ്ലുവൻസും കോടതിയുടെ മതിൽ പുറത്തേ നിൽക്കൂ. അത് നമുക്ക് കാണാം. ഞാനും ഈ ചെരുപ്പ് തുടങ്ങിയിട്ട് കുറെ കാലമായി വക്കീലേ. എങ്കിൽ അതെങ്കിലും വൃത്തിയായിട്ട് ചെയ്യണം സാർ. ഹലോ, ജഗദീഷ് ടി നമ്പ്യാർ ഹിയർ. കൺഗ്രാജുലേഷൻ മിസ്റ്റർ നമ്പ്യാർ. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ പണിക്ക് ഗ്ലാമർ ഒന്നും കണ്ടിട്ടല്ല, വല്ലാത്ത പ്രഷർ വന്നു. വളരെ വേണ്ടപ്പെട്ടവർ നിർബന്ധിച്ചാൽ സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ? ശരി, ക്ലബിൽ കാണാം. ആ, അപ്പോ എവിടെയാ നിർത്തിയത്? ആ, ഒന്നാം സാക്ഷി സീതക്കുട്ടിയുടെ അമ്മ. യെസ്, സീതക്കുട്ടിയുടെ അമ്മ. അവരെ ഒഴിവാക്കണം, കാരണം അവര് പ്രൊഫഷണൽ അല്ല. ശരിക്കും ക്രോസ് ചെയ്താൽ പൊട്ടിപ്പോകും, അത് കേസിന് ക്ഷീണാവും. ബാക്കി സാക്ഷികളൊക്കെ ഓക്കെ, തന്റെ സെലക്ഷൻ കൊള്ളാം. പക്ഷേ ഇതൊന്നും പോരാ, ഒരു പ്രധാനപ്പെട്ട സാക്ഷി കൂടെ വേണം. ഒരു ഐ വിറ്റ്നസ്, ഒരു പെക്യൂലിയർ നേച്ചർ ഉള്ള ഒരാൾ. അല്ല, ഈ പെക്യൂലിയർ നേച്ചർ എന്ന് വെച്ചാൽ? പെക്യൂലിയർ നേച്ചർ എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ, ഒരു സാക്ഷി ഒരു സംഭവം കണ്ടു എന്ന് കോടതിയിൽ പറയുന്നു. ചുമ്മാ കണ്ടു കേട്ടു എന്ന് പറഞ്ഞാൽ പോരാ, അയാൾ സംഭവ സ്ഥലത്ത് ചെന്നതിനും സംഭവം കണ്ടതിനും യുക്തി വേണം. അല്ലെങ്കിൽ കോടതി അയാളെ ലോണർ എന്ന് പറഞ്ഞ് തള്ളിക്കളയും. നമുക്ക് ഒറിജിനൽ ഐ വിറ്റ്നസ് ഇല്ല. അല്ല, ഒരു വിറ്റ്നസ് ഒറിജിനൽ ഇല്ല, അത് വേറെ കാര്യം. അപ്പോ ഒരു ഐ വിറ്റ്നസിനെ ക്രിയേറ്റ് ചെയ്യണം, കോടതിക്ക് ബോധ്യമാവുന്ന ഒരാളെ. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്റെ ഇപ്പോഴത്തെ ടെൻഷൻ അതല്ല. താൻ എന്തിനാ ആവശ്യമില്ലാതെ ആ കുരുവിളയെ പ്രൊവോക്ക് ചെയ്തത്? താൻ അടങ്ങിയിരുന്നെങ്കിൽ അയാൾ ഒരുപക്ഷെ ചുമ്മായിരുന്നേനെ. താൻ അയാളെ ചലഞ്ച് ചെയ്തപ്പോൾ പ്രശ്നം വഷളായില്ലേ? അയാൾ പ്രോസിക്യൂട്ടർ പണി രാജിവെച്ച് പ്രതിഭാഗം വക്കീലായാൽ എന്ത് ചെയ്യും? പ്രശ്നം തന്നെയാ. തമ്പുരാൻ എന്താ മറുപടി ഒന്നും പറയാത്തത്? വക്കാലത്ത് വരെ കൊടുത്തുപോയോ, അതോ എന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ? അല്ല സാർ, സന്തോഷം കൊണ്ട് എനിക്ക് വാക്കുകൾ കിട്ടാൻ ചിട്ട. ഈശ്വരൻ ഉണ്ടെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അങ്ങനൊരു ശക്തി ഉണ്ടെന്ന് ബോധ്യായി. പണ്ട് ശ്രീകൃഷ്ണനെ തേടി കുചേലൻ ചെന്നു, ഇന്ന് ഈ കുചേലനെ തേടി. എന്താ തമ്പുരാനെ? ഒന്നുമില്ല, എല്ലാ വഴികളും അടഞ്ഞു. മറ്റൊരു മാർഗവും മനസ്സ് തോന്നിയതുമില്ല. എന്റെ ഉണ്ണിക്ക് സർക്കാർ അനുവദിക്കുന്ന സൗജന്യ വക്കീലേ ഉള്ളൂ എന്ന് തീരുമാനിച്ചുറപ്പിച്ചപ്പോഴാ സാറ് എന്നെക്കാൾ ഒരുപാട് സീനിയറായ ഒരാൾ എന്നെ സാറേന്ന് വിളിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. എന്നെ കണ്ട സീനിയറാണെന്ന് തോന്നുന്നു. വലിയൊരു മനുഷ്യന്റെ ജൂനിയർ ആയിരുന്നു ഞാൻ. ഈ പ്രൊഫഷന് വേണ്ട മിനിമം ഡിസിപ്ലിനൊക്കെ അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ല, ഞാനും ചോദിച്ചോട്ടെ, അധിക പ്രസംഗം തോന്നി ക്ഷമിക്കണം, എന്താ ഈ മാറ്റത്തിന് കാരണം? പ്രധാന കാരണം എൻ്റെ സീനിയർ എനിക്ക് തന്ന ഉപദേശം തന്നെയാണ്. ഒരു ലോയർക്ക് തൻ്റെ സാമർഥ്യം കൊണ്ട് ഒരു കുറ്റവാളി രക്ഷപ്പെടുത്താൻ കഴിയും, ശിക്ഷിക്കാനും കഴിയും. പക്ഷേ ഒരു നിരപരാധിയെ രക്ഷിക്കുമ്പോൾ മാത്രമാണ് അയാളുടെ ദൗത്യം പൂർണ്ണമാകുന്നത്. ഏത് പ്രൊഫഷനിലെ അതിൻ്റെ ചില എത്തിക്സ് ഒക്കെ വരട്ടെ. പബ്ലിക് പ്രോസിക്യൂട്ടർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്രതിഭാഗം വക്കീലായി അല്ലേ? പോലീസും നിങ്ങളും ചേർന്നുള്ള ഈ ഒത്തുമാറ്റം ഞങ്ങൾക്ക് മനസ്സിലായില്ലെന്നാ. പക്ഷെ ഇതുകൊണ്ടൊന്നും തമ്പുരാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. രക്ഷപ്പെടാതിരിക്കുന്ന നല്ലത്. ജയിച്ചാലും തോറ്റാലും അയാൾ ശിക്ഷ അനുഭവിക്കും. തോറ്റ് ശിക്ഷ അനുഭവിക്കുന്ന നല്ലത്. ജീവനോടെയെങ്കിലും ഇരിക്കാം. ഈ പണ്ടവും കുടലൊക്കെ എടുക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടല്ലേ? നമുക്ക് കാണാം. നിങ്ങൾ കണ്ടോ സാറിനെ വിട്ടേരെ. ഞാൻ സാറിന്റെ ഡ്രൈവർ ആയിട്ടോ. I hope everything is in order. Mr. Nambia, witness examination തുടങ്ങാം. Any more witnesses for the prosecution, Mr. Nambia? Yes, Your Honor. I have one more witness, and it's an eyewitness. Yes. Kunjiraman. 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 I object, Your Honor. Prosecution ആദ്യമേ ഹാജരാക്കിയ സാക്ഷിപട്ടികയിൽ ഇങ്ങനെ ഒരു eyewitness ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. Hence, it should not be allowed. ഈ വിറ്റ്നസ് സാക്ഷിപട്ടികയിൽ ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ആരംഭഘട്ടത്തിൽ എക്സ്പെർട്ട് ഒപ്പീനിയന് വേണ്ടി ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഉപദേശം തേടിയിരുന്നു. ഇതുപോലൊരു ഐ വിറ്റ്നസ് ഒരിക്കലും സ്റ്റാൻഡ് ചെയ്യില്ലെന്ന അദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിച്ചാണ് അവർ ഈ ഐ വിറ്റ്നസിനെ ഡ്രോപ്പ് ചെയ്തത്. എന്റെ നിർബന്ധം കൊണ്ടാണ് പിന്നീട് ആ സാക്ഷിയെ അഡീഷണൽ വിറ്റ്നസ്സായി രണ്ടാമത് ഇൻക്ലൂഡ് ചെയ്തത്. എന്തുകൊണ്ടാണ് ആ പ്രോസിക്യൂട്ടർ അന്ന് അങ്ങനെ പറഞ്ഞതെന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി അന്നത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇന്ന് പ്രതിഭാഗം വക്കീലാണ്. മിസ്റ്റർ നമ്പ്യാർ, യു ആർ എ ലയർ. ജുഡീഷ്യറിയുടെ എത്തിക്സിന് ചേരാത്ത വാക്കുകളാണ് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത്. ഏത് സാഹചര്യത്തിലാണ് ഞാൻ ഡിഫൻസ് കൗൺസിൽ ആയതെന്ന് നിങ്ങൾക്കൊന്ന് അന്വേഷിക്കാമായിരുന്നു. ദാറ്റ്സ് നോട്ട് ഓഫ് മൈ ബിസിനസ്. യെസ്, ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി യുവർ ബിസിനസ്. അല്ലെന്ന് ഈ ബാറിൽ ഏതെങ്കിലും ഒരു അഭിഭാഷകൻ പറയട്ടെ. എന്റെ നിലപാട് അറിയിക്കാൻ നിങ്ങളുമായി പലതവണ ഞാൻ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. നേരിൽ കാണാൻ ശ്രമിച്ചപ്പോഴും നിങ്ങൾ ഒഴിഞ്ഞു മാറി. കോടതിക്കകത്ത് ലോയേഴ്സ് വാഗ്വാദത്തിൽ ഏർപ്പെടാറുണ്ട്. കീരിയും പാമ്പും പോലെ പരസ്പരം ആക്രമിക്കാറുണ്ട്. പക്ഷേ കോടതിക്ക് പുറത്ത് ഈ വസ്ത്രമണിയുന്നവർ തമ്മിൽ ഒരു ധാരണയുണ്ട്, എ കോഡ് ഓഫ് കോണ്ടക്ട്. ഒരു അഡ്വക്കേറ്റിനോട് തന്റെ സഹോദരന് വേണ്ടി യാചിക്കുന്ന പെണ്ണിന്റെ വികാരം മനസ്സിലാക്കാം. പക്ഷേ അക്കാഡമിക് ബ്രില്യൻസ് ഉള്ള ഒരു ലോയർ ഏത് വികാരത്തിന് അടിമപ്പെട്ടാണ് പ്രോസിക്യൂഷൻ ജോലി വരെ രാജിവെക്കാൻ തയ്യാറായതെന്ന് ചിന്തിക്കുമ്പോഴാണ്. നോ, പ്ലീസ് ഡോണ്ട് ബി സോ ക്രൂവൽ മിസ്റ്റർ പ്രോസിക്യൂട്ടർ. നിർദോഷിയായ ഒരു പെൺകുട്ടി അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുത്. ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ പറഞ്ഞു തീർക്കും, പക്ഷേ ഒരു ജന്മം മുഴുവൻ അതിന്റെ ദുരന്തം ആ പെൺകുട്ടി അനുഭവിച്ചു തീർക്കേണ്ടി വരും. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പറഞ്ഞില്ലേ, ഒരു തെറ്റുമില്ല. പക്ഷെ കുരുവിളെ തന്നെ. ഷട്ട് അപ്പ്. ഇത് കോടതിയാണ്. ചോദിച്ചാൽ മാത്രം ഉത്തരം, അല്ലാത്തപ്പോൾ വെറും കാഴ്ചക്കാരനായിട്ടിരുന്നാൽ മതി. അണ്ടർസ്റ്റാൻഡ് മിസ്റ്റർ കുരുവിള? യെസ്, യുവർ ഓണർ. മിസ്റ്റർ നമ്പ്യാർ, നിങ്ങളുടെ തർക്കത്തിനും വെല്ലുവിളിക്കും ഈ കോടതി ഒരു വേദിയാകാൻ ആഗ്രഹിക്കുന്നില്ല. പാസ്റ്റ് ഇസ് പാസ്റ്റ്. മിസ്റ്റർ കുരുള, ഈ സാക്ഷിയുടെ കാര്യത്തിൽ എന്താ നിങ്ങൾക്ക് ആക്ഷേപം പറയാനുള്ളത്? ഒരു കാരണവശാലും ഈ സാക്ഷിയെ അനുവദിക്കരുത് യുവർ ഓണർ. മിസ്റ്റർ കുരുള, അങ്ങനെ ഒഴിവാക്കാൻ സാധ്യമല്ല. ഐ വിൽ റെക്കോർഡ് യുവർ ഒബ്ജക്ഷൻ വെരി സ്ട്രോങ്ലി. അതിന്മേലുള്ള കോർട്ടിന്റെ റൂളിംഗ് പിന്നീട് പറയുന്നതായിരിക്കും. മിസ്റ്റർ നമ്പ്യാർ, യു മേ പ്രൊസീഡ്. കൃത്യം നടന്ന ദിവസം, അതായത് 10/8/94-ൽ നിങ്ങൾ എന്താ കണ്ടത്? ആ ദിവസം രാത്രി ഉദ്ദേശം 7:30 മണിക്ക് കോവിലകത്ത് നിന്നും മരിച്ച സീതകുട്ടി ഇറങ്ങി ഓടുന്ന ഞാൻ കണ്ടു. തൊട്ടു പിറകെ ഇപ്പോൾ പ്രതികൂട്ടിൽ നിൽക്കുന്ന ഇയാൾ ഓടി വന്ന് അവളെ കടന്നു പിടിച്ചു. അവൾ നിലവിളിച്ച് ഓടാൻ ശ്രമിച്ചപ്പോൾ അവളുടെ വായ് പൊത്തിപ്പിടിച്ച് വീട്ടിനകത്തേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു സാർ. അവളുടെ വസ്ത്രം മുഴുവൻ കീറി പറഞ്ഞിരുന്നു. 7:30-8 മണി എന്നൊക്കെ പറയുമ്പോ നല്ല ഇരുട്ടല്ലേ, പിന്നെ എങ്ങനെ വ്യക്തമായി അവിടെ നടന്നത് നിങ്ങൾ കണ്ടു? അന്ന് നല്ല നിലാവുണ്ടായിരുന്നു സാർ. കൂടാതെ കോവിലകത്തിന് മുൻവശത്ത് ലൈറ്റ് ഉണ്ടായിരുന്നു. That's all, Your Honor. സംഭവം നടക്കുന്നത് എവിടെ നിന്നാണ് നിങ്ങൾ കണ്ടത്? തെങ്ങിന്റെ മോളിന്നാ കണ്ടത്. തെങ്ങിന്റെ മോളിൽ നിങ്ങൾ അപ്പം എന്ത് ചെയ്യായിരുന്നു? എനിക്ക് മോഷണ സാർ, തൊഴില്. വലിയ മോഷണല്ലേ സാർ, തേങ്ങയും മാങ്ങി അത്രേ ഉള്ളൂ. അങ്ങനെ അന്നൊരു കൃത്യം കണ്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഒച്ച വെച്ചില്ല? അവളെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല? അവളെ രക്ഷിക്കാൻ ശ്രമിച്ച എന്റെ തടി കേടാവും സാർ. തെങ്ങിന്റെ മണ്ടയിൽ കള്ളനെ കണ്ടാൽ ആളുകൾ വെറുതെ വിടുവോ? പിന്നെ എന്തിനു പോലീസിൽ വിവരം പറഞ്ഞു? കള്ളനെ പോലീസ് വെറുതെ വിടുവോ? പോലീസിൽ ഞാൻ പറഞ്ഞതല്ല, എന്നോട് പറയിപ്പിച്ചതാ. മനസ്സിലായില്ല. മറ്റൊരു കേസിൽ എന്നെ പിടിച്ചു, ചാലക്കുടി പോലീസ്. അവരെന്നെ ശരിക്കും കൈകാര്യം ചെയ്തപ്പോ അപ്പം നടന്നതും മുമ്പ് നടത്തിയതും എല്ലാം തുറന്നു പറഞ്ഞു പോയി. ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഇയാളുടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തതും ഇയാളുടെ മൊഴിയും മറ്റ് ഡീറ്റെയിൽസും എക്സിബിറ്റ് P-29 സമർപ്പിച്ചിട്ടുണ്ട്. The court is adjourned. കുഞ്ഞിരാമൻ തകർത്ത് കളഞ്ഞല്ലോ. ക്രോസിലെ അവൻ കുലുങ്ങിയില്ല. ആ സാക്ഷിയെ വിശ്വസിക്കരുതെന്ന് വളരെ സ്ട്രോങ് ആയിട്ടാ കുരുവിള ജഡ്ജിയോട് പറഞ്ഞിരിക്കുന്നത്. അതിന് ഇനി ആ സാക്ഷിയെ വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതും ജഡ്ജിയുടെ മനോധർമ്മം പോലിരിക്കും. മറ്റു തെളിവുകൾ കൂടി സപ്പോർട്ട് ചെയ്താൽ ഒരുപക്ഷേ. ഏതായാലും കേസ് ഇപ്പോ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാ. ആ 3-4 ദിവസത്തിനകം റിസൾട്ട് അറിയാമല്ലോ. ഗുഡ് നൈറ്റ്. ഓക്കെ, എല്ലാ വക്കീലന്മാരും കണക്കാ. തുടക്കത്തില് വലിയ വീരവാദമൊക്കെ മുഴക്കും, അവസാനമായാലേ ഇതുപോലാ പറയുന്നത്. കേട്ടില്ലേ, കയ്യാലപ്പുറത്തെ തേങ്ങയാണെന്ന്. കോൺഫിഡൻസ് ഇല്ലാത്ത വർഗങ്ങള്. എവിടെ പോയിരുന്നോ ഇത്രയും നേരം? വിധിയൊക്കെ കഴിഞ്ഞു. എന്താ വിധി? ജീവപര്യന്തമാ. ഓ, തൂക്ക് കിട്ടാത്ത ഭാഗ്യം. ഐ വിറ്റ്നസിനെ കോടതിക്ക് ബോധ്യമായി. അത് തന്നെ കാരണം. താൻ വേഗം ചെന്ന SP യുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ഒക്കെ ഫോട്ടോ എടുക്ക്. എളുപ്പം ചെല്ലണോ? ആ കളറിലും വേണം. ഞാൻ ഈ മാറ്റർ ഒന്ന് പ്രസ്സി കൊടുക്കട്ടെ. ശരി. Don't regret, Mr. Kurula. മർഡർ കേസുകൾ ഇനിയും വരും. You will get your chance. എന്തായി വക്കീലേ? കൺഗ്രാജുലേഷൻ. തോറ്റുപോയി അനിയൻ കുരുവിള. തോറ്റുപോയി അനിയൻ കുരുവിള. തോറ്റുപോയി അനിയൻ കുരുവിള. തോറ്റുപോയി അനിയൻ കുരുവിള. തോറ്റുപോയി അയ്യോ തോറ്റേ കുരുവിള. തോറ്റുപോയി അനിയൻ കുരുവിള. തോറ്റുപോയി അനിയൻ കുരുവിള. അയ്യോ തോറ്റേ അനിയൻ. അയ്യോ തോറ്റേ കുരുവിള. ഞാൻ ഈ കേസ് എടുക്കരുതായിരുന്നു. എളുപ്പത്തിൽ ജയിക്കാം എന്നൊരു അഹങ്കാരം മനസ്സിലുണ്ടായി. അവർക്ക് ഇത്രയും വാശി കൂടെ ഞാൻ കാരണമാണ്. പ്രോസിക്യൂട്ടറായി നിന്നും തോട്ടി കൊടുത്തിരുന്നെങ്കിൽ അതായിരുന്നു നല്ലെന്ന് ഇപ്പം തോന്നുന്നു. അപ്പീലിന് മറ്റൊരു നല്ല വക്കീലിനെ കണ്ടുവയ്ക്കണം. എന്നാലാവുന്ന സഹായം ഞാൻ ചെയ്തുതരാം. സാറ് കേസ് നടത്തിയതിൽ എന്തെങ്കിലും അപാകതയുണ്ടെന്ന് സ്വപ്നത്തിൽ പോലും ഞങ്ങൾ ആരും കരുതിയിട്ടില്ല. എന്നിട്ടും കേസ് തോറ്റത് ഞങ്ങളുടെ വിധിയാ. അതിനാരും പഴിച്ചിട്ട് കാര്യമില്ല. അപ്പീലുണ്ടെങ്കിൽ അതും സാറ് തന്നെയായിരിക്കണം. ഇതെന്റെ മാത്രമല്ല, എല്ലാവരുടെ അഭിപ്രായമാ. പോളിസിയുടെ പണം അടിച്ച റെസിപ്റ്റ് പോളിസി രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് അയച്ചു തരും. അതെ, ഞാൻ ഈ പോളിസി എടുത്ത കാര്യം തൽക്കാലം ഇവിടെ ആരും അറിയരുത്. ക്ലയൻസിന്റെ കാര്യം ഞാൻ ആരുമായി ഡിസ്കസ് ചെയ്യാറില്ല സാർ. ആ പറഞ്ഞതിന്റെ കാര്യമല്ല, പോളിസിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞേ. ആ വക്കീൽ സാറിന്റെ കല്യാണം എന്നാ സാർ? ആ പെണ്ണ് കണ്ടതല്ലേ ഉള്ളൂ. ഇനി മനസമ്മതം, പിന്നെ കല്യാണം. എന്താ പോരായോ? എങ്ങനെയുണ്ട് സാർ വക്കീൽ സാറിന്റെ ബുദ്ധി? അല്ല, ആള് കാണാൻ എങ്ങനെയാണ്? കാണാൻ എങ്ങനെ ഉണ്ടായിരിക്കണം പെണ്ണ്? വക്കീൽ സാർ കാണാൻ സുന്ദരനല്ലേ? അപ്പൊ പെണ്ണും. അനിയും കുഞ്ഞേ, ഒരു സബ് ഇൻസ്പെക്ടർ ബാലൻ അനിയും കുഞ്ഞിനോട് അത്യാവശ്യമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ് 2-3 പ്രാവശ്യം ഫോൺ ചെയ്തിരുന്നു. നീ വന്നാ ഉടനെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. ഏത് നമ്പറിന്നാ പറഞ്ഞേ? നമ്പർ ആ കിട്ടി കിട്ടി. അനിയും കുഞ്ഞേ, ഇതാ ആ മാണിക്കുഞ്ഞു വല്ലതും പറഞ്ഞായിരുന്നു. എന്ത് പറഞ്ഞാലും ശരി, എന്റെ പോളിസി ടേക്ക് ഇറ്റ് ഈസി. ഈ അച്ചായ ചായ ആ ചായ കിട്ടിയായിരുന്നോ? ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇങ്ങോട്ട് മാറിയേ. കൊക്കോ. അതെ, പണി കൃഷിയാന്നേലും ഞാൻ വെറും ഊളാണല്ല കേട്ടോടാവേ. അച്ചായന്മാരെന്ന് പറഞ്ഞ മഹാനാല്ലവരാ. ഞാൻ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ, കേട്ടത്. കൊക്കോ കൊക്കോ. ഓ അയ്യോ, എന്റെ പണി പോയോ. അന്നേ ഞാൻ ഇങ്ങനോട് പറഞ്ഞതാ, കോവിലകം കേസ് ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷണം നടന്നോട്ടെ, നമുക്ക് പാരലായിട്ട് മറ്റു രീതിയിൽ നീങ്ങാമെന്ന്. കട്ടിക്കിടിച്ച ഈ മനുഷ്യൻ സമ്മതിക്കില്ല. ഇങ്ങനെയുണ്ടോ ഒരു യജമാന സ്നേഹം? ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കിയിട്ട് നീ എന്നാ കാര്യം? ബാലൻ ഇത് പറയാനാ എന്നെ തിരക്കിയത്? അല്ല സർ, കഴിഞ്ഞ ദിവസം ഞാൻ ജയിൽ സൂപ്രണ്ടിനെ കണ്ടിരുന്നു. അതൊരു കാര്യം പറഞ്ഞു. ഒരു പക്ഷേ സാറ് കേട്ട് കാണും, പണ്ട് നടന്ന ആറാട്ടുകുളം കൊലക്കേസിനെ കുറിച്ച്. ഭർത്താവിനെ കൊന്ന് മധ്യവയസ്കയായ ഭാര്യയെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസ്. ആ കേസിലെ പ്രതികളായ ബെന്നിയും രാജുവും ഏതാണ്ട് സീതക്കുട്ടി കൊല്ലപ്പെട്ട ദിവസത്തിനടുത്താണ് റിലീസായത്. ജയിൽ സൂപ്രണ്ടിന് അവരെ നല്ല സംശയമുണ്ട്. അവരെ നമുക്ക് തപ്പിയാലോ? ഈ കേസിലേക്ക് വല്ല ബ്രേക്ക് ത്രൂവും കിട്ടിയാൽ. നമ്മൾ എന്തിനാ അന്വേഷിക്കുന്നത്? ഡിപ്പാർട്ട്മെന്റായിട്ട് അന്വേഷിക്കില്ലേ? ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഉണ്ടാക്കും. കേട്ടില്ല സാർ, ഇതാ ഇങ്ങനെ കുഴപ്പം. നമുക്ക് അന്വേഷിക്കാൻ പാല. അവരുടെ അഡ്രസ് ആദ്യം കണ്ടുപിടിക്കാം. ഞാൻ ബെന്നിയുടെ അച്ഛനാ. ജയിൽ ശിക്ഷ കഴിഞ്ഞ് ബെന്നി ഇങ്ങോട്ട് വന്നിട്ടില്ല. അതുപോലെ രാജു അവൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ല. പിന്നെ ഇവരവിടെ പോയി? ഇത് ബെന്നി, അത് രാജു. ജയിലിൽ കുറേ കാലം ഞാൻ മാസിന് പോയിരുന്നു. അന്നാണ് ഇവരെ പരിചയപ്പെട്ടത്. ഈശ്വരകാരണി കൊണ്ട് ഇവർക്ക് മാനസാന്തരം ഉണ്ടായി. ശിക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ അവർ ആശ്രമ ജീവിതമാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് അവർ നേരെ ഇങ്ങോട്ട് പോന്നു. പാപത്തെ വെറുക്കാനേ എൻ്റെ നാഥൻ പറഞ്ഞിട്ടുള്ളൂ. പാപികളെ വെറുക്കാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. മിസ്റ്റർ കുരുവിളെ അന്വേഷിക്കുന്നത് ഇവരെയല്ലെന്ന് ഞാൻ വിശ്വസിക്കട്ടെ? അല്ല ഫാദർ, ഞങ്ങൾ ഇറങ്ങട്ടെ. ലോനപ്പാ, ഞങ്ങളൊന്ന് ചുറ്റിച്ചേടാവേ. വേഗമാകട്ടെ അണ്ണപ്പം, പേടിക്കരുത് കേട്ടോ. എന്താ എൻ്റെ മക്കളെ കണ്ട് നിന്നുപോയത്? എല്ലാം കൂടി ഒരു 10-125 പേര് കാണും. സമൂഹത്തിന് വേണ്ടാത്തവരെ എനിക്ക് വേണം. മതിയാ. കൂടെ കളിക്കുന്ന ആ വലിയ കുട്ടിയാ ഈ സ്ഥാപനത്തിൻ്റെ പേരൻ. മാണിക്കുഞ്ഞെന്നാ പേര്. ആ മനുഷ്യൻ്റെ കാരുണ്യമാണ് ഈ കെട്ടിടങ്ങളും ആ കുഞ്ഞുങ്ങളെ ആഹാരവും അവരിട്ടിരിക്കുന്ന യൂണിഫോമും എല്ലാം. ഓക്കെ ഫാദർ, ശരി. കളിച്ചോ. മാണിക്കുഞ്ഞെത്തിയില്ലേ? അത്താഴം കഴിഞ്ഞ് ഉറക്കമായി. കുഞ്ഞിനെടുത്ത് വെക്കട്ടെ? ഹോളി ക്രോസ് ബോയ്സ് ഹോമിലെ കുഞ്ഞുങ്ങളെ ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസി സ്കീമിൽ ചേർത്തു. മുടങ്ങാതെ പ്രീമിയം അടയ്ക്കാൻ എൻഡോവ്മെൻ്റ് പോലൊരു തുക ബാങ്കിൽ നിക്ഷേപിച്ചാൽ അതിൻ്റെ പലിശ കൊണ്ട് അത് നടന്നുപോകും. വളരെ അവിചാരിതമായിട്ടാണ് ഹോളി ക്രോസ് ബോയ്സ് ഹോമിൻ്റെ രക്ഷാധികാരിയായ ഫാദർ മാത്യു നെടുമ്പ്രമ്മനെ കാണാനിടയായത്. പരമസാത്വികനായ വൈദികൻ. ആ സാമീപ്യം തന്നെ മനസ്സിന് വല്ലാതെ ആശ്വാസം തരും. അദ്ദേഹത്തെ വീണ്ടും വീണ്ടും കാണാൻ മോഹം തോന്നുന്നു. ഫാദർ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല, പക്ഷേ എനിക്ക് തോന്നി അദ്ദേഹം നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാവണമെന്ന്. 1,00,000 രൂപയുടെ ചെക്ക് ഞാൻ ഇന്ന് അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ഇന്ന് അനിയൻ്റെ പെണ്ണ് കാണലായിരുന്നു. ഡോക്ടർ സൂസനെ അവൻ ഇഷ്ടപ്പെട്ടു, എനിക്കും. അവൻ്റെ വിവാഹം കഴിഞ്ഞ് ഈ എസ്റ്റേറ്റും എൻ്റെ മറ്റ് സ്വത്തുക്കളും അവനെ ഏൽപ്പിക്കണം. തുടർന്നുള്ള ജീവിതം ആശ്രമത്തിൽ ഫാദർ നെടുമ്പറമ്പനോടൊപ്പം ചെലവഴിക്കണം. എൻ്റെ അഭിലാഷമാണത്. മാണിക്കുഞ്ഞിന് കഴിയുമോ എന്നെ വിട്ടു പിരിയാൻ? ഞാൻ വിടില്ല. മാണിക്കുഞ്ഞില്ലെങ്കിൽ അനിയൻ കുഞ്ഞില്ല. ഇന്നലെ മാണിക്കുഞ്ഞിൻ്റെ ഡയറിയിൽ ചില കുറിപ്പുകൾ ഞാൻ വെട്ടിയിരുന്നു. ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചു. അതിനടിയിൽ ചില കുറിപ്പുകൾ ഞാൻ എഴുതിയിരുന്നു. അത് ശ്രദ്ധിച്ചോ? അതും ശ്രദ്ധിച്ചു. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? മാണിക്കുഞ്ഞ് എങ്ങോട്ടാ പോകാൻ പോകുന്നേ? അനാഥാലയത്തിലേക്കോ? 100-100 പേർക്ക് നാഥനാവാൻ. അവർക്ക് നാഥനുണ്ടാവും, എനിക്കോ? അപ്പച്ചനെ അമ്മച്ചെ ഞാൻ അറിയുന്നത് മാണിക്കുഞ്ഞിലൂടെയാണ്. എന്നെ ഇട്ടു പോവും അല്ലേ? മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം തൊടിയിലെ തൈമാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റു വീണ തേൻമാമ്പഴം ഒരുമിച്ചു പങ്കിട്ട കാലം, ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം. കുളിക്കായിരുന്നു. നാണിയമ്മ പറഞ്ഞപ്പോഴാ. ക്ഷമിക്കണം സാർ. എന്തിനാ ക്ഷമ? അപ്പീലിനുള്ള പേപ്പേഴ്സാണ്. ചുവന്ന ഇൻഡു മാർക്കിനോട് സൈൻ ചെയ്യിപ്പിക്കണം. ആ അപ്പീൽ സാർ തന്നല്ലേ? അതെ, നിങ്ങളുടെയൊക്കെ ആഗ്രഹം അതല്ലേ? ഇടയ്ക്കൊരു പാരലൽ അന്വേഷണം നടത്തി നോക്കി, പക്ഷെ പ്രയോജനമൊന്നും ഉണ്ടായില്ല. ഇന്ദുവിൻ്റെ കല്യാണം ഏതാണ്ട് ഫിക്സ് ആയതല്ലേ? എന്താണ് അവരുടെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ്? അല്ല, ഈ സംഭവത്തിന് ശേഷം കല്യാണം നടത്തണമെന്ന് അവര് പറഞ്ഞതായിട്ടാ അമ്മാവൻ പറഞ്ഞത്. പക്ഷേ എന്താ പിന്നൊരു പക്ഷേ? ചേട്ടന്റെ ഈ അവസ്ഥയിൽ എനിക്ക് വയ്യ. ചേട്ടൻ വരുന്നവരെ കാത്തിരിക്കാൻ പോകണം. അപ്പീൽ ജയിക്കില്ലേ സാർ? സെഷൻസിൽ തന്നെ ജയിക്കേണ്ട കേസായിരുന്നല്ലോ. വരട്ടെ. 哇，姐姐，姐姐，姐姐，姐姐，buradan gel。姐姐，哎呦，姐姐。 രാജി വണ്ടി അവിടെ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യും ഞാനിപ്പോ വരാം ചേച്ചിക്ക് ഇതെങ്ങനെ സംഭവിച്ചു? ബൈ ബർത്താണോ അതോ? അല്ല സർ, ചേച്ചി ഇങ്ങനെയായിട്ട് അധികം കാലമായില്ല, ഒരു വർഷമായി കാണും. ഒരു ദിവസം സെക്കൻഡ് ഷോ കഴിഞ്ഞ് ചേച്ചി ഹസ്ബൻഡ് വീട്ടിലേക്ക് വരികയായിരുന്നു. ആ സംഭവത്തിന് ശേഷം ചേച്ചി നോർമൽ അല്ലാതായത്. അതൊന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്തില്ലേ? ചെയ്തു. അതിനെ കുറിച്ച് അന്വേഷിക്കാൻ അന്ന് ഡിവൈഎസ്പി ആയിരുന്നു ഇന്നത്തെ എസ് പി സുഗുണപാലൻ വീട്ടിൽ വന്നു. 24 മണിക്കൂറിനകം പ്രതികളെ കണ്ടുപിടിക്കും, കേസെടുക്കും, ശിക്ഷിപ്പിക്കും. ആ കാര്യം ഞാൻ ഏറ്റു. പക്ഷേ നിങ്ങളുടെ പരിപൂർണ സഹകരണം പോലീസിനുണ്ടാവണം. എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ സാധാരണ ഈ വക കേസുകളിലെ വിക്ടിമിൻ്റെ ബന്ധുക്കൾ ആദ്യം കാണിക്കുന്ന ശുഷ്കാന്തി പിന്നീട് കാണിക്കാറില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, കേസ് കോടതിയിലെത്തുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു പബ്ലിസിറ്റി, അതുപോലെ ഉണ്ടാകാവുന്ന അപമാനം, പിന്നെ പ്രതിഭാവം വക്കീലിൻ്റെ ക്രൂരമായ ചോദ്യം, ഇതൊക്കെ ഫേസ് ചെയ്യാൻ ഒരുത്തരും തയ്യാറാവില്ല. അവസാനം കഷ്ടപ്പെട്ട് പ്രതികളെ പിടിക്കുന്ന പോലീസോ വിഡ്ഢികളാവും. എന്താ ശരിയല്ലേ? പക്ഷെ തന്റെ കാര്യത്തില് വേറെ കുഴപ്പം കൂടിയുണ്ട്. കോടതി വെച്ച് പ്രതികളെ ഐഡന്റിഫൈ ചെയ്യാൻ ഈ അവസ്ഥയിൽ ഇവർക്ക് കഴിയുമോ? സംശയമാണ്. കഴിയാതെ വന്നാൽ ഞാൻ പറയുന്ന കേക്ക്. ബിന്ദു, എന്താ ഇത്? നോക്കൂ, അതോടെ ചേട്ടന്റെ ആവേശമൊക്കെ തണുത്തു. കേസൊന്നും ഉണ്ടായില്ല. പിന്നീട് ഓഫീസർ വീട്ടിൽ വന്ന് ചേട്ടനുമായി മുറി അടച്ചിരുന്ന് സംസാരിക്കും. നാളുകൾ കഴിയുന്തോറും ചേട്ടന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. വീട്ടിലേക്കുള്ള വരവും കുറഞ്ഞു. ഒരു ദിവസം ഡൈവോഴ്സ് നോട്ടീസ് വന്നു. കേസായി. ഭ്രാന്തിയായ ഭാര്യയോടൊപ്പം ജീവിക്കാൻ ഒരു കോടതി ആവശ്യപ്പെടില്ല. അതുകൊണ്ട് ഡൈവോഴ്സ് വളരെ ഈസിയായി. പിന്നീട് അറിഞ്ഞു ബാങ്കിൽ ജോലി റിസൈൻ ചെയ്ത് അയാൾ അമേരിക്കയിലേക്ക് പോയെന്ന്. സാറിനറിയാമോ ഞാനെന്ന് എന്തൊക്കെ പ്രശ്നങ്ങളെയാണ് നേരിടുന്നതെന്ന്? വീട്ടിൽ ഞാൻ ഒരാളാണ് സാർ ഏർണിംഗ് മെമ്പർ. അമ്മ, ചേച്ചി, ചേച്ചിയുടെ കുട്ടി, ചികിത്സ, വലിയ പ്രാരാബ്ധമുണ്ട് സാർ. എൻ്റെ ദുഃഖങ്ങളൊക്കെ പറഞ്ഞ് സാറിനെ എന്തിനാണ് ഞാൻ വിഷമിപ്പിക്കുന്നത്? സോറി സാർ. വരട്ടെ, ചേച്ചിക്ക് ബോധം തെളിഞ്ഞു കാണും. ഏത് ദൈവത്തിന് മുമ്പിൽ വേണമെങ്കിലും ഞാൻ സത്യം ചെയ്യാം. ഈ രണ്ട് കേസിലും ഞങ്ങളെ നിർഗുണഭാവല്ല എന്തോ വൃത്തികെട്ട താല്പര്യം ഉണ്ട്. അല്ല, സാറ് പറയുന്ന പോലെ ഇതൊരു കോയിൻസിഡൻസ് അല്ല. ഇങ്ങനെ ഓർഡർ തരില്ല. എനിക്കാണെങ്കിൽ ആരെങ്കിലും ഓർഡർ തരാതൊന്നും ചെയ്യാനും മേല. കൂടാതെ ശീലമായിപ്പോയി. സാറ് പറ, ആ നിമിഷം ആ ദുർഗുണനെ ഏതെങ്കിലും കാട്ടിലോ ഗുഹയിലോ ഞാൻ കൊണ്ടുപോകാം. എന്തിന്? നല്ല പോലെ ഒന്ന് സൽക്കരിക്കാൻ. അറിയാവുന്ന മുഴുവൻ ഛർദ്ദിക്കുന്ന വരെ ഞാൻ അവനെ പൂശും. എൻ്റെ തൊപ്പി വേണേ പോട്ടെ. ഞാൻ സാറിൻ്റെ എസ്റ്റേറ്റ് വന്നിട്ട് വലിയ റബ്ബറും വെട്ടിയും ജീവിച്ചോളാം. ഈ ആറ്റിറ്റ്യൂഡ് ആദ്യമേ മാറ്റണം. ഇതൊന്നും അല്ല രീതി. വ്യക്തമായ തെളിവില്ലാതെ അയാളെ ഒന്ന് തൊടാൻ പോലും കഴിയില്ല. ഒന്നാമത് ആദ്യത്തെ കേസിൽ പരാതിയില്ല, പരാതിക്കാരനുമില്ല. രണ്ടാമത്തെ കേസിൽ പ്രതി ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതി ശിക്ഷിച്ച ഒരു കേസ് റീഓപ്പൺ ചെയ്യണമെങ്കിൽ ചില്ലറ ബുദ്ധിമുട്ടൊന്നുമല്ല. ശക്തമായ തെളിവുകളില്ലാതെ ആദ്യത്തെ കടലാസ് പോലും അനക്കാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ചില കാര്യങ്ങൾ വ്യക്തമാവണം. രണ്ട് കേസിലും പ്രതികൾ ഒന്നാണോ? പിന്നെ അവരും സുഗുണപാലനും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അത് കണ്ടുപിടിക്കാൻ എന്താ മാർഗം? ഒരു മാർഗമുണ്ട്, പക്ഷേ അതൊരു പരീക്ഷണമാണ്. എത്രത്തോളം സക്സസ് ആകുമെന്ന് പറയാൻ പറ്റില്ല. പട്ടാളത്തിൽ രഹസ്യം സൂക്ഷിക്കുന്നതിന് പല രീതികളുണ്ട്. അതിലൊന്ന് രഹസ്യം പരസ്യമാക്കുക എന്നുള്ളതാണ്. ശത്രു രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ സ്വന്തം ഡിഫൻസ് രഹസ്യങ്ങളെക്കുറിച്ച് പരസ്പര വിരുദ്ധമായ വാർത്തകൾ പത്രങ്ങളിൽ ഒഫീഷ്യലായി പ്രചരിപ്പിക്കാറുണ്ട്. അതുപോലെ ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള വാർത്തകൾ പത്രങ്ങളിൽ വരുത്തണം. എന്നാൽ യഥാർത്ഥ പ്രതികൾക്ക് സുഗുണപാലനുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായും അവർ അയാളുമായി ബന്ധപ്പെടാതിരിക്കില്ല. അവർ ബന്ധപ്പെട്ട നമ്മളെങ്ങനെ അറിയാം? ആ തലവേദന എനിക്ക് വിട്ടു തരിക. ആദ്യം പത്രത്തിൽ വാർത്ത വരട്ടെ. കോവിലകം കേസ്, പോലീസ് കെട്ടിച്ചമച്ച കേസ്. പറഞ്ഞ പോലെ എല്ലാ പത്രങ്ങളിലും വാർത്ത വന്നു കഴിഞ്ഞു. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? ടെലിഫോൺസ് അല്ലേ? അസിസ്റ്റന്റ് എഞ്ചിനീയർ മിസ്റ്റർ പൊതുവാൾ പ്ലീസ്. സീറ്റിലില്ലേ? ഞാൻ ഹോൾഡ് ചെയ്യാം. ആ, മിസ്റ്റർ പൊതുവാളാണോ? ഞാൻ അനിയൻ കുരുവിള. 613672 613673 705762. ആദ്യത്തെ രണ്ടെണ്ണം എസ് പി സുഗുണപാലൻ്റെ ഓഫീസ് നമ്പേഴ്സ്, അടുത്ത റെസിഡൻസ്. കുറച്ച് ദിവസത്തേക്ക് ഈ നമ്പേഴ്സിലുള്ള എല്ലാ കോളുകളും ഒന്ന് ചോർത്തണമല്ലോ പൊതുവാളെ. ബോത്ത് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ്. കള്ളത്തരമാണ്, പക്ഷേ ഇതിന്റെ പുറകിലുള്ള ഇന്റൻഷൻ ജെനുവിനാണ്. ഒരു നിരപരാധിയെ രക്ഷപ്പെടുത്താൻ ചിലപ്പോൾ സഹായിച്ചേക്കും. എത്രയോ രാഷ്ട്രീയക്കാർക്ക് സ്പെഷ്യൽ ബ്രാഞ്ചിന് വേണ്ടി ഞാൻ ഈ തൊഴിൽ ചെയ്തിരിക്കുന്നു. പിന്നെ ഞാൻ സാറ് പറഞ്ഞാലേ വേണ്ടി വന്നാൽ മൊത്തം എക്സ്ചേഞ്ചിന്റെ ടാപ്പ് ചെയ്യാൻ സാർ. അന്നത്തെ എന്റെ സർവീസ് കേസ് സാറില്ലായിരുന്നു ഞാൻ വീട്ടിൽ ഇരുന്നേനെ. ആ കടപ്പാടൊന്നും പൊതുവാൾ മറന്നിട്ടില്ല. ഈ നമ്പേഴ്സിനുള്ള എല്ലാ കോൾസും വേണോ? വേണ്ട, കോവിലകം കേസുമായി ബന്ധപ്പെട്ട കോൾസ് മാത്രം മതി. ഇൻകമിംഗ് കോൾസ് ഏത് നമ്പറിൽ നിന്നാണ് ഐഡന്റിഫൈ ചെയ്യാൻ വല്ല മാർഗമുണ്ടോ? അത് ബുദ്ധിമുട്ടാണ് സാർ. പക്ഷേ ഔട്ട് ഗോയിങ് കോൾസ് ഏത് നമ്പറിലേക്കാണെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എത്ര കാലത്തേക്ക് വേണം സാർ? കുറച്ച് നാൾ ചോരട്ടെ, വേണ്ടെങ്കിൽ ഞാൻ പറയാം. ആ മറ്റേ പോതോ. അക്കാമ ഇതിന് അതേക്കുറിച്ച് വറി ചെയ്യുന്നത്? പത്രക്കാരങ്ങനെ പല അഭ്യാസവും കാണിക്കും. അക്കാമേ, ഒരിക്കൽ ശിക്ഷിച്ച കേസ് റീഓപ്പൺ ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. ഗുഡ് ഈവനിംഗ്. കംപ്ലൈന്റ്? യെസ് സർ. Your number, please. Yes, sir. അക്കാമേ ഇതിന് അതേക്കുറിച്ച് വറി ചെയ്യുന്നത്? പത്രക്കാരങ്ങനെ പല അഭ്യാസവും കാണിക്കും. അക്കാമേ, ഒരിക്കൽ ശിക്ഷിച്ച കേസ് പ്രശ്നമേ ഇല്ല. ചോർത്തൽ മതിയോ അതോ കണ്ടിന്യൂ ചെയ്യണോ? കുറച്ചു ദിവസം കൂടെ. എന്താ ബുദ്ധിമുട്ടാവോ? ഏയ് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ മറ്റന്നാൾ അങ്ങോട്ട് വരുന്നുണ്ട്, മോർണിംഗ് ഫ്ലൈറ്റിൽ. You should wait for me in the airport. Yes, ഞാൻ വരാം. Okay. ആനക്കാരൻ ലാൻഡ് ചെയ്തു. ദേ എയർപോർട്ടിനകത്തോട്ട് പോയിട്ടുണ്ട്. സ്റ്റാൻഡ് ബൈ ആൻഡ് വാച്ച്. ഓവർ. സർ, ഇത് കാണുമ്പോൾ എനിക്ക് മറ്റൊരു രംഗം ഓർമ്മ വരിക. നമ്മുടെ പഴയ ഒരു സാറുണ്ടായിരുന്നില്ലേ, ഈ മാലിക്കാരി പെണ്ണെ എയർപോർട്ടിൽ? ആ സെയിം. ആ അതാ മനസ്സിൽ തോന്നുന്നത്. ഇതെന്ത് പുലിവാലാണോ? മുതല് ഉഗ്രൻ, അത്യുഗ്രൻ. വെൽക്കം ടു യു അക്കമ്മ. എന്ത് പറ്റിയാണോ എനിക്ക്? എന്റെ പൊന്ന് സാറേ, യക്ഷി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടതല്ലേ ഉള്ളൂ. ഞാൻ ദേ ഇപ്പൊ നേരിട്ട് കണ്ടോണ്ടിരിക്കുക. പുറപ്പെട്ടു, ഞാൻ പുറകെ വിടുന്നു. ഫോളോ ദം സ്ട്രിക്ട്ലി. സർ, സുഗുണൻ സാർ പോയി. പകരം പുതിയൊരു കഥാപാത്രം വന്നിട്ടുണ്ട്. ഇനിയും കാശ് ചോദിച്ചു വന്നാലുണ്ടല്ലോ, ദിസ് ഈസ് ലാസ്റ്റ്. DYSP കുമാർ സാറിന്റെ വീട് അന്വേഷിച്ച് വന്നായിരിക്കും. അതിനാൽ ഇവിടെ അപ്പുറത്താണ് സാർ. നിന്നെ തേടി തന്നെയാ വന്നത്? എന്നെ തേടിയോ? എനിക്കിപ്പോ പൗരസമിതിയായിട്ട് ഒരു ബന്ധമില്ല സാർ. ഓ, പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോഴും ബന്ധമുണ്ട്. നീ എന്തിനാ അക്കാമ്മയുടെ വീട്ടിൽ പോയത്? അക്കാമയോ? ഏതക്കാമ? എന്റെ അമ്മ സത്യം, എനിക്ക് അങ്ങനെ അക്കാമ അറിഞ്ഞൂടാ. കള്ളം പറയുന്നു. ഈ കാറിലോ നീ പോയത്? ഈ കാറിലോ? എന്റെ പൊന്ന് സാറേ, 2 ദിവസമായി കാർ സ്റ്റാർട്ട് ആക്കി തന്നെ. ഓ, രണ്ട് ദിവസമായിട്ട് നിന്റെ റേഡിയേറ്റർ തണുത്തിട്ടില്ല അല്ലേടോ? ഈ പണം അക്കാമ നിനക്ക് എന്തിനാ തന്നത്? அக்கா மேடை மகனை காட்டி கொடுக்காதிருக்காரு. நீ காட்டி கொடுக்காதிருக்கான் அவன் எந்த தெட்டாயது? அது அது அக்கா மேடை மகன் ரஜி അന്ന് സീതക്കുട്ടി കൊല്ലപ്പെട്ട ദിവസം രജിയും കൂട്ടുകാരും ഒരു കല്യാണം കഴിഞ്ഞ് എൻ്റെ കാറിൽ മടങ്ങി വരികയായിരുന്നു. അപ്പോൾ രാത്രി ഏകദേശം 7-7:30 മണിയായി കാണും. ഞാനില്ല, എനിക്ക് ഇതിപ്പോ ഞാൻ ഭയന്നുപോയി സാർ, വല്ലാതെ ഭയന്നുപോയി. ബോഡി മറവ് ചെയ്യാൻ അപ്പൊ എനിക്ക് തോന്നിയില്ല. വിവരം ഞാൻ സുഗണ സാറിനെ അറിയിച്ചു, സാർ അക്കാമയെ അറിയിച്ചു. സാറ് പറഞ്ഞതനുസരിച്ച് ഡെഡ് ബോഡി കുളത്ത് കല്ല് കെട്ടി താത്തി. എന്തിനാ കോവിലത്തെ കുളത്തിൽ തന്നെ കൊണ്ടിട്ടത്? വേറെ ഇഷ്ടം പോലെ കുളങ്ങളുണ്ടല്ലോ ഈ രാജ്യത്ത്. അവിടെ തന്നെ ഇടാൻ പറഞ്ഞത് സുഗണ സാറാ? എന്തിന്? എങ്ങാനും കേസ് കുത്തി പൊക്കി വന്ന പോലീസും ജനവും തമ്പുരാനെ സംശയിക്കണം. പൗരസമിതി ഉണ്ടാക്കിയതും സുഗണ പറഞ്ഞിട്ടാ? അതെ, തമ്പുരാനെതിരെ ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടി. ഈ അക്കാമയാരാ? അവരുടെ വീട് കോട്ടയത്താ. വിവാഹം കഴിഞ്ഞ് കുറെ കാലം ഭർത്താവിനോടൊപ്പം അമേരിക്കയിലായിരുന്നു. ഭർത്താവ് മരിച്ച ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങി. അയാൾ ചത്തതോ അതോ അവള് കൊന്നതോ? ഇപ്പോ ഒരു കാര്യം കൂടെ വ്യക്തമായി. ശാലിനിയുടെ ചേച്ചിയുടെ ഭർത്താവ് മുരളി എങ്ങനെ അമേരിക്കയിലെത്തിയെന്ന്? അത് അക്കാമയുടെ ഇൻഫ്ലുവൻസ് തന്നെ. അക്കാമ ഇപ്പൊ നാട്ടിലെന്ത് ചെയ്യുന്നു? ഒരുപാട് ബിസിനസ് ഉണ്ട്, വലിയ കോടീശ്വരിയാ. ആ നിർഗുണനും അവളും തമ്മിൽ എന്താ ബന്ധം? അവൾ സുഗുണന്റെ കീപ്പോ അതോ അയാൾ അവളുടെ? അതൊന്നും എനിക്കറിയില്ല സാർ, പക്ഷെ അക്കാമ പറഞ്ഞ സുഗുണ സാർ എന്തും കേൾക്കും. ഓ രാജാ, ഇവന്റെ ഇന്നൊരു ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ് വാങ്ങിച്ചു വെച്ചേക്കും. രജിയും കൂട്ടുകാരും ഇപ്പൊ എവിടെ ഉണ്ട്? പറയാ സാർ. No. बिंदु ने अवरे आइडेंटिफाई यंग करियो सर। इन्हें अथवा कारिंग आले में केस रिपोर्ट या तस्दीक वाले प्रयोजन उन्नड़ा वो। बिंदु ने साक्षी आकर जान उद्देश्य किन्हें नहीं। पक्षे अवरे कानून बोल ला प्रतिगल रिएक्शन बड़ा इम्पोर्टेंट है। आधुनिक कंफर्मेशन है। अवरे आइडेंटिफाई यंग कारिंग आल उरी पक्षे बिंदु नॉर्मल आगाने वाला सहाय चेक ഞാൻ പറഞ്ഞിട്ട് അറസ്റ്റ് റെക്കോർഡ് ചെയ്താൽ മതി സർ. ഒരു അറസ്റ്റ് കൊണ്ട് മാത്രം ഈ കേസ് അവസാനിക്കുന്നില്ല. ഇവരെ കോടതിയെ കൊണ്ട് ശിക്ഷിപ്പിക്കേണ്ട ബാധ്യത കൂടെ നമുക്കുണ്ട്. പ്രതിഭാഗം വക്കീൽ ജഗദീഷ് നമ്പ്യാർ തന്നെ ആയിരിക്കും അല്ലേ സർ? ആവണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. അല്പമൊക്കെ വൈരാഗ്യമല്ലേ, പിന്നെ നമ്മളൊക്കെ ദൈവങ്ങളായി പോവില്ലേ രാജ? നമ്പ്യാർ 18 അടവ് എടുക്കും പ്രതികളെ രക്ഷിക്കാൻ. 19ാമത്തെ അടവ് എടുക്കട്ടെ, എന്തും ഫേസ് ചെയ്യാൻ ഞാൻ പ്രിപ്പയർഡാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം സുഗണപാലനെ ഇപ്പോഴത്തെ പോസ്റ്റിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. അയാൾ ആ പോസ്റ്റിലിരിക്കുന്നിടത്തോളം കാലം ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ മുമ്പോട്ട് പോവില്ല. അതുകൊണ്ട് അറസ്റ്റ് റെക്കോർഡ് ആക്കണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സുഗുണൻ സാറിനെ മാറ്റാന്ന് പറഞ്ഞാൽ മിനിസ്റ്റർ കാണണം. എനിക്ക് അദ്ദേഹത്തെ നേരത്തെ അറിയാം. ഇതുവരെ ഞാനൊരു കാര്യത്തിനും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഇക്കാര്യത്തിന് കണ്ടല്ലേ പറ്റൂ, വേറെ വഴിയില്ല. ഓക്കെ സുഗുണവാലപ്പൽ എഫിഷ്യന്റായ ഒരു പോലീസ് ഓഫീസർ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ വ്യക്തമായ തെളിവുകൾ തന്നെ വേണം. ഒരു ഡ്രൈവർ മൊഴിയൊന്നും പോരാ. പിന്നെ ആരുടെ മൊഴിയാണെങ്കിൽ മാത്തുകൂട്ടി ഞാൻ ബോധ്യമാവും. തങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് മൊഴി ഉണ്ടാക്കുന്ന ഒരുപാട് ഓഫീസർമാർ ഇവിടെയുണ്ട്. ആ ലിസ്റ്റിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ എഫിഷ്യൻ്റ് ഓഫീസറും പെടും. ഒരു ഒറിജിനൽ ലൈവ് വിറ്റ്നസിൻ്റെ മൊഴിയേക്കാൾ താങ്കൾക്ക് സ്വീകാര്യമായ മൊഴി ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഓഫീസർ തൻ്റെ പോസ്റ്റിലിരിക്കുന്നിടത്തോളം കാലം ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അയാളെ സസ്പെൻഡ് ചെയ്യണമെന്ന് പറയുന്നത്. അല്ലാതെ എനിക്ക് അയാളുടെ യാതൊരു പേഴ്സണൽ ക്രെഡിറ്റും ഇല്ല. അത് പറഞ്ഞാൽ മനസ്സിലായില്ല പിന്നെ എന്നാ ചെയ്യാനാ? അനിയും കുഞ്ഞിന് എൻ്റെ പൊസിഷൻ മനസ്സിലാവാഞ്ഞിട്ടാ. സസ്പെൻഡ് ചെയ്താൽ അയാൾ ട്രിബ്യൂണലിൽ പോകും. കൂടാതെ സസ്പെൻഷൻ ഫോഴ്സിൻ്റെ മൊത്തം മൊറയിലിനെ തന്നെ ബാധിക്കും. ഓ മൊറയിൽ ഭരിച്ചു ഭരിച്ച് നിങ്ങളെല്ലാം കൂടെ തന്നെ അതില്ലാതാക്കിയില്ലേ? ഇതൊക്കെ വേറെ ആരാണെങ്കിലും പോയി പറയാൻ മാതൃച്ചായ. പ്ലാന്റർ കുരുവടിയുടെ മകൻ എന്ന റബലായത് തനിക്ക് എന്താ എല്ലാവരും പുച്ഛം? എങ്ങനെ പുച്ഛിക്കാതിരിക്കും? തെരഞ്ഞെടുത്ത ഗവൺമെന്റ് ജനങ്ങൾക്ക് വിശ്വസിക്കാൻ വയ്യ, അവരെ ഗൈഡ് ചെയ്യുന്ന ബ്യൂറോക്രസി വിശ്വസിക്കാൻ വയ്യ. പിന്നെ ആകെ ഉള്ളത് ജുഡീഷ്യറിയ. അതിൻ്റെ സംസ്കാരമെങ്കിലും കാത്തു സൂക്ഷിക്കുന്നൊരു മോഹമുണ്ട്. അതിനുവേണ്ടിയാണ് നിങ്ങളുടെയൊക്കെ പിന്നാലെ നടക്കുന്നത്. എനിക്ക് തർക്കിച്ചിരിക്കാൻ സമയമില്ല. മാത്തുക്കൂട്ടി ചായനെ കൊണ്ട് വയ്യെങ്കിൽ പറ. ഈ നാട്ടിലൊരു ഹൈക്കോടതിയുണ്ട്. അവർക്ക് ബോധ്യമാകാൻ ഈ തെളിവൊക്കെ മതി. സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥനെ സല്യൂട്ട് ചെയ്യാൻ നമ്മുടെ പെരുമാറ്റത്തിൽ പറഞ്ഞിട്ടില്ല. എവിടാ നീയൊക്കെ പിടിച്ചോണ്ട് വന്ന പിള്ളേരെ? അവന്മാരെ ഇപ്പൊ ഇറക്കി വിടണം ഈ നിമിഷം. കോടതി കേസ് റീഓപ്പൺ ചെയ്യാൻ പോകുന്നു. എങ്കിലേ എനിക്കൊന്ന് കാണണം. സർ, അവരിപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഓ, സസ്പെൻഷൻ. അവർ ഉദ്യോഗസ്ഥന്റെ ചോദ്യത്തിന് മറുപടി തരേണ്ട ആവശ്യമില്ല. സസ്പെൻഷനിലാണെങ്കിലും എന്റെ വില ഞാൻ കാണിച്ചു തരാടാ. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിന്റെയൊക്കെ തൊപ്പി ഞാൻ നിർമ്മിച്ചിരിക്കും. സാർ, ഈ വിരട്ട് കണ്ട് ഭയപ്പെടുകയൊന്നും വേണ്ട. എന്തുവാടാ കൂടെ കൂടെ നീ അവരെ ചെവി കടിച്ചിരുന്നത്? വേറൊന്നുമല്ല, ഡയൻ സാറിനിപ്പോ ഭയങ്കര മാറ്റം. കുറേശ്ശെ തെറിയൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. സാറിന്റെ വർത്തമാനം കേട്ട് പെട്ടെന്ന് ചൂടായി വല്ല പട്ടി നാറി തെണ്ടി പട്ടി പൊലയാടി. അല്ല, അങ്ങനെ വല്ല സാറിന്റെ മുഖത്ത് നോക്കി വിളിച്ചാൽ അത് സാറിന് മോശമാവില്ല എന്ന് ഞാൻ ഇവിടെ ചെവി പറയായിരുന്നു. ഓഹോ, എല്ലാ ഏർപ്പാടും ചേർന്ന് എനിക്കിട്ട് ഭാരമൊക്കെ ഇറങ്ങിയിരിക്കുകയാണല്ലേ. നീയൊക്കെ എണ്ണിയിരുന്നോടാ മോയിന്റെ മക്കളെ. ഹലോ സുഗുണപാലൻ സാറേ, പിന്നെ ഒരു കാര്യം. വീട്ടിൽ ഈ ഭാര്യയും പിള്ളേരൊക്കെ വിളിക്കുന്ന പോലെ ഞങ്ങളെ വിളിച്ചാലേ എപ്പോഴും സഹിച്ചെന്ന് വരില്ല. ഓഫീസർ ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ മറക്കും. ഓ, താനെന്ത് തോന്നിയൊക്കെ വിളിച്ചു പറയുന്നത്? സാറിന് ചുമ്മായിരിക്കും സാറേ. ഇവനൊക്കെ കൈയോടെ കൊടുത്തില്ലല്ലേ ശരിയാവത്തില്ല. ഹലോ, ഐ ആം അക്കമ്മ. മേ ഐ കം ഇൻ? ഞാൻ ഊഹിച്ചു. അകത്തേക്ക് വരാം. താങ്ക് യു. ഇറ്റ്സ് എ ലവ്ലി ഹൗസ്. യു മസ്റ്റ് ബി വെരി വെരി പോപ്പുലർ ഹിയർ. നിങ്ങളുടെ പേരും അഡ്രസ്സും ഒക്കെ ഇവിടെയുള്ളവർക്ക് കാണാപ്പാടമാ. ബൈ ദ ബൈ, എന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ആക്ച്വലി ഐ ഹേറ്റ് ടു സേ ദാറ്റ്, ബട്ട് ഐ എം എ മൾട്ടി മില്യണർ. ബില്യണർ എന്ന് പറയാം. മാഡത്തിന് ഇന്ത്യക്കകത്തും പുറത്തും ധാരാളം ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ട്. താങ്ക് യു. വാട്ട് കാൻ ഐ ഡു ഫോർ യു? എന്റെ ഗസ്റ്റ് ആകാത്ത പൊളിറ്റീഷ്യൻസോ ഗവൺമെന്റ് ഓഫീസേഴ്സോ ഈ നാട്ടിലില്ല. ഐ റിപ്പീറ്റ്, വാട്ട് കാൻ ഐ ഡു ഫോർ യു? അക്കാമ വന്ന കാര്യം പറയൂ. എന്റെ നേരെ നോക്കി ആരും എന്റെ പേര് വിളിക്കാറില്ല. യു ക്യാൻ കോൾ മീ മാഡം. സോറി, ഐ ഡോണ്ട് ടേക്ക് ഓർഡേഴ്സ്. എന്റെ മകൻ പ്രതിയായുള്ള കേസ് നിങ്ങൾ വാദിക്കണം. ഇത് അതിനുള്ള അഡ്വാൻസ്. സോറി, ഐ ആം അപ്പിയറിംഗ് ആസ് എ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഗൈൻസ്റ്റ് യുവർ സൺ. അറിയാം, ഐ നോ ദാറ്റ്. ഇതിനു മുമ്പ് പല കേസിലും പ്രതിഭാഗം ചേർന്ന് നിങ്ങൾ വാദിച്ചിട്ടില്ലേ? അതെന്റെ ഇഷ്ടം. പണം എത്ര വേണമെങ്കിലും തരാം. വക്കീലിന് ഏറ്റവും കൂടുതൽ ഫീസ് എന്ന ക്രെഡിറ്റ് അക്കാമിക്കിരിക്കട്ടെ. ടെൽ മീ യുവർ പ്രൈസ്. നീ ആരാടി എനിക്ക് വില പറയാൻ? നീ വീശുന്ന കാശ് വെച്ച് നിന്റെ പുറകെ മണം പിടിച്ചു നടക്കുന്ന ചില കൊടിച്ചു പട്ടികളുണ്ടാവും. അവർക്ക് നിന്റെ പണവും വേണം, വേറെ പലതും വേണം. എനിക്കിത് രണ്ടും വേണ്ട. ഇതിന്റെ 10 ഇരട്ടി കിട്ടും എന്റെ എസ്റ്റേറ്റിലെ കരിയില തൂക്കി വിറ്റാൽ. മനസ്സിലായത് നിനക്ക്? ഗെറ്റ് ഔട്ട്. അക്കാമേ, നിനക്കറിയില്ല. മൂർഖം പാമ്പിനെയാ നീ നോവിച്ചു വിടുന്നത്. ഓർമ്മിരിക്കട്ടെ, നീർക്കോലി ആരും മൂർഖം പാമ്പെന്ന് വിളിക്കാറില്ല. സൂക്ഷിച്ച് സംസാരിക്കണം. എന്താടാ ഇവളുടെയൊക്കെ പുറകെ എസ് ബോസ് എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ ഭേദം വല്ല ചുമടൻ ചുമന്ന് ജീവിച്ചൂടെ? ഒത്ത തടിയാണല്ലോ ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നു. അമേരിക്കയെ റായിച്ചന്റെ വീട്ടിലെ കർത്താവിന്റെ രൂപത്തോടൊപ്പം മറ്റൊരു ഫോട്ടോയും കൂടെ ഉണ്ട്. അത് അക്കാമയുടെയാ. അക്കാമ ഞങ്ങൾക്ക് ദൈവം തന്നെയാ. എന്നെ അറിയാമേ അമേരിക്ക കൊണ്ടുപോയതും ഞങ്ങൾക്ക് ജോലി വാങ്ങി തന്നതും ഒക്കെ അവരാ. ആ കടപ്പാട് ഞങ്ങൾക്ക് മറക്കാനൊക്കത്തില്ല. മറക്കാനൊക്കത്തില്ലേ? മറക്കണ്ടെന്നേ. അതിന് അനിയൻ കുഞ്ഞെന്നാ വേണം. ആ അക്കാമയുടെ മോനെതിരായി എന്റെ മോളെ കെട്ടാൻ പോകുന്ന കേസ് വാദിച്ചാ ഞങ്ങൾ സഹിക്കോ? മാണിക്കുഞ്ഞ് അനിയൻ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ കേസിൽ ഒന്ന് പിന്മാറാൻ പറയണം. ഈ വക കാര്യങ്ങളൊന്നും ഞാൻ അവനോട് പറഞ്ഞ അവൻ കേക്കത്തിലിട്ടിച്ചാ എങ്കിലേ 2-1 നടക്കൂ. അയ്യോടാ, 2-1 മനസ്സിലായില്ല? അനിയൻ കുഞ്ഞി കേസിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഈ കല്യാണം നടക്കത്തില്ല. എന്നെ വർത്തമാനോ ഇട്ടിച്ചെടി പറയുന്നേ? മനസ്സമ്മതം വരെ എത്തി വിവാഹം നടക്കത്തില്ല എന്ന് പറഞ്ഞാലോ? നടക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ അനിയൻ കുഞ്ഞി ഈ കേസിൽ നിന്ന് പിന്മാറണം. ഓഹോ, അങ്ങനെ നിർബന്ധമാണെങ്കിൽ ഞാൻ ഈ കേസിൽ നിന്ന് അവനോട് പിന്മാറാൻ പറയാം. അല്ലാതെ ഇനിയിപ്പോ എന്നായി? ഞാൻ ഇപ്പൊ എന്നതായി റോയിച്ച? ഞാൻ പറഞ്ഞ പോലെ നടന്നോ? മാണിക്കുഞ്ഞ് പറയും, അനിയൻ കുഞ്ഞ് കേൾക്കും. അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാൽ മതി. മാണിക്കുഞ്ഞ് പറയും പോലും. 1 അല്ല 25 കല്യാണം മുടങ്ങിയാലും പ്ലാന്റർ കുരുവിളയുടെ മക്കൾ ഭീഷണിക്ക് വഴങ്ങി തെണ്ടിത്തരം കാണിക്കാല. വേഗം സ്ഥലം വിട്ടോ. സ്ഥലം വിട്ടോളാൻ. താൻ ആരാ അത് പറയാൻ? അനിയൻ കുഞ്ഞ് പറയട്ടെ. ഇപ്പൊ ഞാനാ പറയുന്നത്. ഞാൻ പറയുന്നത് എന്റെ അനിയൻ കേൾക്കും. അവൻ എന്നെ അച്ഛൻ പട്ടത്തിന് വിട്ടാലും അവനെ കൊണ്ട് ഇയാടെ മോളെ കെട്ടിക്കുകയല്ല, അത് ഉറപ്പാ. പോയേ. ഫ്ലോറിഡ, അമേരിക്ക. അത് ശരി, മാണിക്കുഞ്ഞായതുകൊണ്ട് അത്രയല്ലേ പറഞ്ഞുള്ളൂ. ഞാനായിരുന്നെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് ഈ അമേരിക്കൻ കണക്ഷൻ ഒന്നും ശരിയാവൂല മാണിക്കുഞ്ഞായ. ആ, എന്നിട്ട് ആ എസ് ടി ആയാലെന്നാ? ഇയാളെ കൊണ്ട് തോറ്റല്ലോ. ഇതുങ്ങളൊക്കെ ജീവിക്കുന്ന നാട്ടിലെന്താ ചൊരപ്പിനൊന്നും ആളില്ലേ? ഈ കോലത്തിൽ നിന്നെയൊക്കെ ജഡ്ജി കണ്ടാൽ വേറെ യാതൊരു തെളിവും വേണ്ട, നേരെ തൂക്കാൻ വിധിക്കും. ഒന്ന് വൃത്തിയാക്കിയിട്ട് മനുഷ്യരൂപത്തിൽ കോടതിയിൽ ഹാജരാക്കിയാൽ മതി. പ്രതികളെ കണ്ടാൽ ജഡ്ജിക്ക് എന്തെങ്കിലും അനുകമ്പ തോന്നണ്ടേ? നാളെ തന്നെ ജാമ്യം മൂവ് ചെയ്യണം. ഗുരുവിളെ ആ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഈ ആഴ്ച തന്നെ ഓർഡർ ആയേക്കും. അയാൾ എങ്ങനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആവും? എന്തുകൊണ്ടായിക്കൂടാ? താൻ ഗവൺമെന്റിനോട് റിക്വസ്റ്റ് ചെയ്തപ്പോ എന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആക്കിയില്ലേ? തിരുവനന്തപുരത്ത് പിടിപാട് തനിക്ക് മാത്രമല്ല, അതെങ്ങനെയും തടഞ്ഞു വെക്കൂ. ഗുരുവിള ഒരിക്കലും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആവരുത്. ഞാൻ അവന്റെ മോളിൽ പിടിപിടിച്ചാലോ? എന്ത് കാര്യത്തിന്? അവനാവട്ടെടോ. ഒരു പ്രാവശ്യം കൂടെ അവൻ തോക്കുന്നത് തനിക്കെന്താ ഇത്ര വിഷമം? കൃത്യം നടന്ന ദിവസം നിങ്ങൾ എവിടെയായിരുന്നു? ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയിരിക്കായിരുന്നു. എവിടെ? പാലക്കാട്. ഈ പാലക്കാട് എന്ന് പറയുമ്പോ ഇവിടുന്ന് 10-350 കിലോമീറ്റർ എങ്കിലും ദൂരം വരില്ലേ? അതെ. എന്താ? എവിടെ പോയിട്ട് വരുന്നു? കടപ്പല്ലിന് വല്ലാത്ത വേദന. ഡെന്റിസ്റ്റിനെ കാണാൻ പോയതാ. പല്ല് പറിക്കണമെന്നാണ് ഡോക്ടർ പറയുന്നേ. പത്രത്തിൽ വായിച്ചില്ലേ? കോവിലകം കേസ് റീഓപ്പൺ ചെയ്യുന്നു. നാളെ ട്രയൽ ആരംഭിക്കുന്ന കേസിൽ 2 സിംഹങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഒരു സിംഹം ആരെന്ന് മനസ്സിലായി. ആരപ്പാ മറ്റേ സിംഹം? ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. എലി ആരെങ്കിലും സിംഹം എന്ന് വിളിക്കൂ. പല്ലു കൊഴിയാറായ സിംഹത്തെ ചിലപ്പോൾ എലിയെന്ന് വിളിച്ചെന്നിരിക്കും. ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊരു പ്രയറുണ്ട്. ഈ കേസിന്റെ പ്രാരംഭവാദം കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഈ കേസ് ഡിസ്ചാർജ് ചെയ്യാൻ CPC Section 227 പ്രകാരം ഒരു പെറ്റീഷൻ മൂവ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. On what grounds? First of all, ഒരിക്കൽ ശിക്ഷിച്ച കേസ് റീഓപ്പൺ ചെയ്യുക എന്നുള്ളത് അപൂർവങ്ങളിൽ അത്യപൂർവമായേ സംഭവിക്കൂ. ഈ കേസിൽ അതിനുള്ള മെറിറ്റ് ഉണ്ടോ? No, not at all. പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത് പോലെ ഈ നിൽക്കുന്ന പ്രതികൾക്ക് ആ കുറ്റകൃത്യത്തിൽ യാതൊരു പങ്കുമില്ല. കാരണം സംഭവ ദിവസം ഇവരാരും തന്നെ സംഭവ സ്ഥലത്തിന്റെ പരിസരത്ത് പോലും ഉണ്ടായിരുന്നില്ല. I have solid proof to substantiate it. മാർട്ട് എക്സിബിറ്റ് P1 ഒരു വെഡിങ് ഇൻവിറ്റേഷൻ ആണ്. കൃത്യം നടന്ന ദിവസം എന്റെ കക്ഷികൾ മൂവരും അതിൽ പങ്കെടുത്തിരുന്നു. വിവാഹം നടന്ന സ്ഥലവും മണ്ഡപത്തിന്റെ അഡ്രസ്സും ഇൻവിറ്റേഷനിലുണ്ട്. അഡ്രസ് ഇല്ലാതെ ഒരു ഇൻവിറ്റേഷൻ ഉണ്ടാകാറില്ല മിസ്റ്റർ നമ്പ്യാർ. എന്റെ വെഡിങ് ഇൻവിറ്റേഷനിൽ എന്റെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ജഗദീഷ് ടി നമ്പ്യാർ. ദാറ്റ് വാസ് ഇനഫ്. 4 പേര് അറിയുന്നവന് പേര് തന്നെ അധികം. ഒരാൾ സ്വയം താൻ അഡ്രസ് ഇല്ലാത്തവനാണെന്ന് പറഞ്ഞാൽ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മിസ്റ്റർ നമ്പ്യാർ, പ്രൊസീഡ് വിത്ത് യുവർ പ്രയർ. Your Honor, the next exhibit P2 is the most important one. അതൊരു ഫോട്ടോഗ്രാഫാണ്. വിവാഹത്തിൽ മറ്റ് അതിഥികളോടൊപ്പം എന്റെ കക്ഷികൾ പങ്കെടുത്തതിനുള്ള പ്രൂഫ്. ആ ഫോട്ടോയിലെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ക്ലോക്കിൽ സമയം 5:30 എന്ന് കൃത്യമായി കാണാം. ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സ്ഥലം കല്യാണ മണ്ഡപം തന്നെയാണെന്ന് തെളിയിക്കാനാണെങ്കിൽ സൈറ്റ് ഇൻസ്പെക്ട് ചെയ്താൽ കോടതിക്ക് തന്നെ ബോധ്യമാകും. കൂടാതെ ഫോട്ടോഗ്രാഫിലുള്ള മറ്റുള്ളവർ കല്യാണത്തിൽ പങ്കെടുത്തവർ തന്നെയെന്ന് ബോധ്യപ്പെടുത്താൻ ആവശ്യമെങ്കിൽ വെഡിങ് ആൽബവും നെഗറ്റീവ്സും കോടതിയിൽ ഹാജരാക്കാം. കല്യാണം നടന്ന സ്ഥലത്ത് നിന്ന് കൃത്യം നടന്ന സ്ഥലത്തേക്ക് 350 കിലോമീറ്ററിൽ കൂടുതൽ ദൂരമുണ്ട്. കൃത്യം നടന്നുവെന്ന് പ്രോസിക്യൂഷൻ തന്നെ പറയുന്ന സമയത്ത്, അതായത് 7:30 ഇടയ്ക്ക് കൃത്യം നടന്ന സ്ഥലത്തേക്ക് 5:30 ശേഷം കല്യാണ മണ്ഡപത്തിൽ നിന്നും ഹെലികോപ്റ്ററിൽ പുറപ്പെട്ടാൽ പോലും എത്താൻ കഴിയില്ല. പിന്നെ എങ്ങനെ എന്റെ കക്ഷികൾ ഈ കേസിൽ പ്രതികളാവും? ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഇങ്ങനെയുണ്ടൊരു മനുഷ്യൻ. ഇയാൾ എന്തിനുള്ള പുറപ്പാട്? യുവർ ഓണർ, can I have the exhibits please? Certainly. നമ്പ്യാർ എന്തെങ്കിലും ഒപ്പിക്കുമെന്ന് എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു. നമ്പ്യാരുടെ തെളിവുകൾ സ്വീകരിച്ച് കോടതി നമ്മുടെ കേസ് തള്ളിക്കളയോ? തള്ളും. തള്ളിക്കളഞ്ഞു എന്ന് തന്നെ കൂട്ടിക്കോ. നമ്പ്യാരുടെ തെളിവിന്റെ മുകളിൽ ഒരു പരുന്തും പറക്കില്ല. മനസ്സിലായില്ലേ? ആവശ്യമുണ്ടെങ്കിൽ അന്ന് കല്യാണ മണ്ഡപത്തിൽ ഉണ്ടായിരുന്ന സകലരും വരും പ്രതികൾക്ക് വേണ്ടി സാക്ഷി പറയാൻ. വരും, വന്നില്ലെങ്കിൽ വരുത്തും കള്ളസാക്ഷി പറയാൻ. അതിനുള്ള മണി പവറും മസിൽ പവറും നിങ്ങൾക്കുണ്ട്. കള്ളനെ തെങ്ങിന്റെ മുകളിൽ കയറ്റി പെക്യൂലിയർ ആയി വിറ്റ്നസ് ആക്കാനുള്ള കഴിവൊന്നും നിങ്ങൾക്കല്ലാതെ മറ്റൊരു ലോയർക്കും ഇല്ല. ചെകുത്താൻ വേദമോദുന്നത് കേട്ടാ ചിരിക്കാതെ പിന്നെ എന്ത് ചെയ്യും? നീ കരുതിയിരുന്നോടാ എന്റെ തലയിൽ തൊപ്പി തിരിച്ചു കയറുന്ന ദിവസം നീ വാവിട്ട് സകല ദൈവങ്ങളെയും വിളിച്ച് കരയും എന്നെ എന്തിനു സൃഷ്ടിച്ചു എന്ന് ചോദിച്ചുകൊണ്ട്. തനിക്ക് എന്താണോ എന്നെ കാണുമ്പോൾ ചോദിച്ചത്? അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട സാർ, പ്ലീസ് ടേക്ക് ഇറ്റ്. അവന്റെ വർത്താനം കേട്ടപ്പോ എന്താ ചെയ്യേണ്ടത് സാർ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കോടതി അവരെ വെറുതെ വിട്ടാലും ശരി, ഞാൻ വെറുതെ വിടില്ല. ഇനിയുള്ള കാലം കൂടെ ജയിലിൽ കിടന്നാലും വേണ്ടില്ല. കോടതി നിയമവും മണ്ണാൻ കട്ട. ചെല്ല്, ചെന്ന് വെട്ടിക്കൊല്ല്. ചെയ്യാൻ പോകുന്നവരെന്തിനാ വിളിച്ചു പോകുന്നത്? കോടതിയിലെ നിയമത്തിലുള്ള എന്റെ വിശ്വാസം എനിക്കിപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല. ഇനി 100 കേസ് തോറ്റാലും ശരി, ആ വിശ്വാസം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കുറെ നാളത്തെ അനുഭവം, ഒന്നിലും വിശ്വാസമില്ലാണ്ടായി. സത്യം പറയട്ടെ, എനിക്ക് എന്റെ നിഴലിനെ തന്നെ ഇപ്പൊ വിശ്വാസമില്ലാതെ. ബാലനെന്താ അവസാനം പറഞ്ഞത്? എന്റെ നിഴലിനെ തന്നെ വിശ്വാസമില്ലെന്ന്. നിഴലിനെ തന്നെ Your Honor, the photograph before this honorable court is fake. അത് പ്രതികൾ കല്യാണത്തിൽ പങ്കെടുത്തപ്പോൾ എടുത്ത ഫോട്ടോ അല്ല. പിന്നെ ഞാൻ തെളിവിന് വേണ്ടി ഇത് കെട്ടിച്ചമച്ചു എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? That you ask your conscience. ചെക്ക് പോസ്റ്റിൽ പിടിച്ച വ്യാജ സ്പിരിറ്റ് കോടതിയിലെത്തിയപ്പോൾ പച്ചവെള്ളമായി, ബ്രൗൺ ഷുഗർ മൈദയായി. ഇനി ഞാൻ നിരത്തണോ നമ്പ്യാരുടെ വൈഭവങ്ങൾ? You are desperate. ജയിക്കുമെന്ന് സ്വയം ഉറപ്പാക്കിയ കേസിൽ നിങ്ങൾ തോറ്റു. അതിൽ നിന്നുമുണ്ടായ അമർഷവും വൈരാഗ്യവും കൊണ്ട് നിരപരാധികളായ 3 ചെറുപ്പക്കാരെ കരുവാക്കി ഒരു കള്ളക്കേസ് നിങ്ങൾ ഉണ്ടാക്കി. യെസ്, ഐ എം ഡെസ്പെറേറ്റ്. നിരപരാധിയായ ഒരാൾ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്, നിരാശയുണ്ട്, അമർഷമുണ്ട്. ഇന്ന് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യവുമുണ്ട്. ചാരിതാർത്ഥ്യമുണ്ട് പോലും. നിങ്ങൾ പുച്ഛിക്കും, കാരണം ആ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയില്ല, അഥവാ അറിഞ്ഞാൽ തന്നെ ആ അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടില്ല. യുവർ ഫാദർ മിസ്റ്റർ അനന്തൻ നമ്പ്യാർ വാസ് എ ലേണഡ് കൗൺസിൽ ആൻഡ് എ സെലിബ്രിറ്റി ആസ് എ ജഡ്ജ്, ബട്ട് ഹിയർ ആൻ അൺഫോർച്യുനേറ്റ് സൺ ആൻഡ് ഇറ്റ്സ് യു മിസ്റ്റർ നമ്പ്യാർ. You are jealous, jealous to the core, Mr. Kuruvilla. Achievements ഉണ്ടാക്കണമെന്ന് മോഹം മാത്രം പോരാ, അറിവ് വേണം, കഴിവ് വേണം, അല്പം ഭാഗ്യവും വേണം. ഇതൊന്നുമില്ലാത്ത ഒരാൾക്ക് ഇത്ര ഹീനമായി പ്രതികാരം ചെയ്യാൻ കഴിയൂ? മിസ്റ്റർ, നിങ്ങൾ ഈ ചെയ്തതൊന്നും ഒരു അഭിഭാഷകന് ചേർന്ന പ്രവൃത്തിയല്ല. നാണവും മാനവും കെട്ട തരന്താണ്. മിസ്റ്റർ നമ്പ്യാർ, യു ആർ എക്സീഡിംഗ് ദ ലിമിറ്റ്സ്. നിങ്ങളുടെ ഹിംസ കുറെ ഏറെയായി ഞാൻ സഹിക്കുന്നു. ബെറ്റർ യു കൺട്രോൾ യുവർ സെൽഫ്. സത്യം പറയുമ്പോൾ ദേഷ്യം വരും മിസ്റ്റർ. തോറ്റു തുന്നം പാടിയവർക്കും വീണ്ടും തോക്കുമെന്ന് ഉറപ്പായവർക്കും ദേഷ്യം താനേ വരും. യുവർ ഓണർ, ഇവരുടെ ഭാഗ്യം ആ ഫോട്ടോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവരുടെ നിർഭാഗ്യം എന്ന് പറയുന്നതാവും ശരി. മനസ്സിലായില്ല? താമസിയാതെ മനസ്സിലായിക്കോളും. ഈ ഫോട്ടോഗ്രാഫിന്റെ ഒറിജിനാലിറ്റി പ്രൂവ് ചെയ്യാൻ 1000 സാക്ഷികളെ കോടതിയിൽ മൊഴി നൽകും. നിങ്ങൾക്ക് വേണ്ടി സാക്ഷി പറയാൻ 1000മോ 10,000മോ പേർ വരും. പക്ഷേ എനിക്ക് ഈ കേസിൽ ഒരു സാക്ഷിയേ ഉള്ളൂ, ഒരേ ഒരു സാക്ഷി. ആ സാക്ഷിയുടെ മുകളിൽ നിങ്ങളുടെ ഒരു പരുന്തും പറക്കില്ല മിസ്റ്റർ നമ്പ്യാർ. 1 against 1,000, it won't sell, Mr. Kuruvilla. You will be forced to buy, Mr. Nambiar. There is no other go. ഒരു സാഹചര്യത്തിലും നിങ്ങളെ കേസ് ജയിക്കാൻ പോകുന്നില്ല. സ്വർഗസ്ഥനായ തമ്പുരാൻ ഭൂമിയിൽ ഇറങ്ങി വന്നാലും ഈ കേസ് നിങ്ങൾ ജയിക്കില്ല. Are you so confident? Yes, I am. Sorry, Mr. Nambiar. I challenge it. നിങ്ങൾക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ വക്കീൽ പണി നിർത്തി പോകാൻ തയ്യാറാണോ? ഞാൻ തയ്യാറാണ്. മറിച്ച് നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ പബ്ലിക്കായി ഞാൻ നിങ്ങൾക്ക് ക്ഷൗരം ചെയ്യാം. കൃത്യമായിട്ടറിയാവുന്ന ഏക ജോലി മറന്നിട്ടില്ലല്ലോ, അതിന് നന്ദി. ചില ടെക്നിക്കാലിറ്റീസ് ഇൻവോൾവ് ആയതുകൊണ്ട് ഈ ഫോട്ടോഗ്രാഫിന്റെ ഒറിജിനാലിറ്റി പ്രൂവ് ചെയ്യാൻ കോടതിയുടെ ഫിസിക്കൽ പ്രസൻസ് സൈറ്റിൽ ആവശ്യമുണ്ട്. മേ ഐ റിക്വസ്റ്റ് ഫോർ ദാറ്റ്? ഫിക്സ് ദ ടൈം ആൻഡ് ഡേറ്റ് ആൻഡ് ഇൻഫോം ദി കോർട്ട്. സാർ, ഫോട്ടോയിൽ നിഴൽ കാണുന്ന സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ നിഴലിലെത്തിയിരിക്കുന്നത്. ഈ ലൈൻ വരച്ചിരിക്കുന്ന അതേ സ്ഥാനത്ത് തന്നെയാണ് പ്രതികൾ ഫോട്ടോയിൽ നിൽക്കുന്നത്. ബാല, ഇപ്പൊ സമയത്രയായി? 11:30. ഇപ്പൊ നിഴൽ എവിടെയാണ്? ഫോട്ടോയിൽ നിഴലോ? അവിടെ തന്നെ. അപ്പൊ ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത് എത്ര മണിക്കാണ്? ഇതേ സമയത്ത്, രാവിലെ 11:30 മണിക്ക് തന്നെ. പക്ഷേ ഫോട്ടോയിലെ ക്ലോക്കിലെ സമയം വൈകിട്ട് 5:30. അപ്പൊ ഈ ഫോട്ടോ പ്രതികൾ കല്യാണത്തിൽ പങ്കെടുത്തപ്പോൾ എടുത്ത ഫോട്ടോ അല്ല. തെളിവുണ്ടാക്കാൻ വേണ്ടി ഒരു കല്യാണ സെറ്റപ്പ് ഉണ്ടാക്കി പ്രതികളെ നിർത്തി മാച്ച് ചെയ്യുന്ന വിധം എടുത്ത ഫോട്ടോയാണ്. I hope you are fully convinced. Yes. ക്ലോക്ക് തിരിച്ചു വെച്ച് 5:30 ആക്കി 11:30 ഫോട്ടോ എടുത്തപ്പോൾ മുകളിൽ ഒതുച്ചു നിൽക്കുന്നയാളുടെ കാര്യം മറന്നുപോയി. സാമർഥ്യം കൂടിയാലും അബദ്ധമാണ് മിസ്റ്റർ നമ്പ്യാർ. കല്യാണത്തിന് പങ്കെടുത്തവരെയല്ല ഈ ഭൂമിയിലുള്ള ജനസംഖ്യ മുഴുവൻ നിരത്തിയാലും അങ്ങേരടുത്തൊരു വേലത്തരവും നടക്കില്ല. വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ. ഇനിയും മർഡർ കേസ് ജയിക്കാൻ അവസരം കിട്ടുമെന്ന് പറഞ്ഞ് അന്ന് നിങ്ങൾ എന്നെ ആശ്വസിപ്പിച്ചതുപോലെ നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കില്ല. കാരണം അതിൻ്റെ ദുരന്തം അനുഭവിക്കാൻ പോകുന്നത് ഏതെങ്കിലും പാവം നിരപരാധിയായിരിക്കും. ഈ കുതന്ത്രവും കുബുദ്ധി ഉപയോഗിച്ച് കേസ് ജയിക്കുന്നതിൽ എന്ത് സാറ്റിസ്ഫാക്ഷനാണ് ഉള്ളത്? നാളെ മക്കൾക്ക് പറയാൻ വേണ്ടിയിട്ടെങ്കിലും ഒരു കേസെങ്കിലും മര്യാദയ്ക്ക് വാദിച്ച് ജയിക്കും. ബാല, ഈ മാർക്ക് ലിസ്റ്റും തിരുത്തലും ഒക്കെ പണ്ട് മുതലേ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നു. പിന്നെ തീർച്ചയായിട്ടും സാർ. ഇല്ലെങ്കിൽ ഇവിടെ പലരും 6ാം ക്ലാസ് പോലും പാസ്സാവുമായിരുന്നു സാർ. ഓ, ഇനി തൊപ്പി തല കയറിയത് തന്നെ. സസ്പെൻഷൻ ഇനിയിപ്പോ ഡിസ്മിസ് ആവും. ഏതായാലും കാര്യം ചെയ്യാം, യൂണിഫോം ഇട്ട് ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെച്ചേക്കാം. വല്ലപ്പോഴും കണ്ടോണ്ടിരിക്കാമല്ലോ. ഇവരെ ബാധിച്ചിരിക്കുന്ന രോഗം എങ്ങനെയും ചികിത്സിച്ച് ഭേദമാക്കാം. പക്ഷേ ഇത് ക്യാൻസറാണ്. ഡെഡ്ലി ക്യാൻസർ ടു ഹിംസെൽഫ് ആൻഡ് ടു ദ സൊസൈറ്റി. ചികിത്സയില്ലാത്തത്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി താൻ ധരിച്ച യൂണിഫോമിനെയും വഹിച്ച ഔദ്യോഗിക പദവിയെയും മിസ്യൂസ് ചെയ്ത് ഇയാൾ എത്രയോ നിരപരാധികളെ കുരുതി കഴിച്ചു. തങ്ങളുടേതല്ലാത്ത കുറ്റത്തിന് ആ നിരപരാധികൾ അനുഭവിക്കുന്ന നിരാശയും വേദനയും ഈ സമയത്ത് നാം ഓർക്കണം. അവർ തങ്ങളെ ശിക്ഷിച്ച നീതിപീഠത്തോട് തങ്ങൾ എന്തിനു ശിക്ഷിക്കപ്പെട്ടുവെന്ന് ചോദിച്ചാൽ എൻ്റെ പ്രൊഫഷനോടുള്ള ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾക്ക് തലകുനിക്കേണ്ടി വരും. വി ഹാവ് നോ ആൻസർ. ഇതുപോലെയുള്ള കാപട്യങ്ങളെ നിയന്ത്രിക്കാൻ ഈ നാട്ടിലെ നിയമത്തിനും സിസ്റ്റത്തിനും സാധിക്കുന്നില്ലെങ്കിൽ I won't hesitate to say that this land will go to dogs. വിശ്വാസമുണ്ടെങ്കിൽ അകമുറുകി പ്രാർത്ഥിക്ക്, മനസ്സിനെ ബാധിച്ച വിഷമിറങ്ങാൻ. അതിനും കഴിയില്ലെങ്കിൽ get lost from the face of the earth forever. ഒരാളുടെ നഷ്ടം കൊണ്ട് ബാക്കി 92 കോടിക്ക് ഒന്നും സംഭവിക്കില്ല, മറിച്ച് ലാഭമേ ഉണ്ടാവൂ. My job is over. The rest can be decided by the court. Shall I take leave? As you please. No! Haji! സ്റ്റാർട്ടാകുന്നില്ലേ? ഇറങ്ങി വരണം സാർ. ഡ്രൈവർ ഡോൺ കേട്ടോ. ഒരു ജഡ്ജിയെ ഗൺ പോയിന്റിൽ നിർത്തിയെന്ന് വെച്ച് ഈ രാജ്യത്തെ നിയമത്തെ നിനക്ക് ഗൺ പോയിന്റ് നിർത്താനാവില്ല. അത് കാത്തുരക്ഷിക്കാൻ കറുത്ത ഗൗനിട്ട 10,000ങ്ങളുണ്ട് ഇവിടെ. വല, ഇനി കാര്യങ്ങളൊക്കെ എളുപ്പമായില്ലേ? ജഡ്ജിയല്ലേ പ്രധാന സാക്ഷി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. പബ്ലിക് ധാരാളമുണ്ട്, നമുക്ക് ആ ബെറ്റങ്ങ് നടത്തിയേക്കാം. സ്വർഗസ്ഥനായ തമ്പുരാനെ വെറുതെ കയറി വെല്ലുവിളിക്കരുത്. ധിക്കാരമൊക്കെ ഭൂമിയിലുള്ളവരായിക്കോ, മേലിലെങ്കിലും സൂക്ഷിക്കണം, ഇല്ലെങ്കിലേ ജന്മം വെറുതെ പാഴായി പോവും. വരട്ടെ. അതെ, ഇട്ടിച്ചു കൊണ്ടുവന്ന് ആലോചന അലസിപ്പോയെന്ന് വെച്ച് നമ്മൾ വെറുതെ ഇരിക്കണോ? കുരിശിക്കൽ ഔസേപ്പച്ചന്റെ മോള് ഹോം സയൻസുകാരി, ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിലും പ്ലാന്റർ കുരുവിയുടെ മോൻ തന്നെ ആ മാണിക്കുഞ്ഞും. മാണിക്കുഞ്ഞൊരു പെണ്ണിന്റെ കഴുത്തി മിന്നി കെട്ടിട്ട് മതി അനിയ കുഞ്ഞിന്റെ കല്യാണം. നമസ്കാരം. ജയിലിൽ നിന്ന് ഇറങ്ങി സാറിനെ കണ്ടിട്ടേ കോവിലകത്തേക്ക് പോകുള്ളൂ എന്ന് ഉണ്ണിക്ക് നിർബന്ധം. എന്താ ഇത്? സാറിന് കോടി പുണ്യം കിട്ടും. ഞാൻ എന്റെ ജോലിയല്ലേ ചെയ്തുള്ളൂ.